അവളുടെ ഒരു ചിരി അവന്റെ ഒലിപ്പിക്കലും നിങ്ങളുടെ രണ്ടാളുടെയും കൂടെയുള്ള കുളി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഈ കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ടാ എന്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ, നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല, എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ കാണാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ ഒരു കോഴിയൊന്നുമല്ല. അയ്യോ ഏത് നേരം ഞങ്ങള് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാത്. ഞങ്ങൾ ആരും തുണി അഴിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞുവെക്കാൻ. ഇനി അതുണ്ടോ? ഉമ്മാക്കാത്തെങ്കിലും പന്നിയുടെ മോന്മാര് ജയിലിൽ കിടന്ന് വണ്ടിപ്പെട്ട ചാച്ചി പണ്ടാരോടിക്ക് പോയെന്ന് വിചാരിച്ചോടാ, ഞാൻ തിരിച്ചു വന്നടാ. എല്ലാ നാറുകളും കേക്കാനാ പറയണത്. ഇപ്പൊ ഇവിടുന്ന് പോയ കൊറേ പൊളിരന്മാരുണ്ടല്ല, അവന്മാരുടെ ഇങ്ങനെ നിഴൽവട്ടം ഇനി ഇവിടെ കണ്ട. ഓക്കത്തിന്റെ കൊടരുത തിങ്ങിന 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 വലിച്ചെടുത്ത് പോട്ടിക്കര ഉണ്ടാക്കും ഈ ചാച്ചി. ഈ നെൽവരാശ അല്ല ടൈം കഴിഞ്ഞു പോയത് കരുതിയേക്കട സകല രാശികളും കേക്കാനാ പറയണത്. കണ്ണൂർ വെയ്യൂർ തിരുവനന്തപുരം കേരളത്തിലെ മൂന്ന് സെൻട്രൽ ജയിലും നെൽവരാശാലെ തറവാട് പോലെയാണ്. നമ്മുടെ ഏരിയക്കാര് വർക്ക് പിടിച്ച പാമ്പൂര് സലാമല്ല പുലിയൂർ സലാമാണെങ്കിലും എട്ടിന്റെ പണി കൊടുക്കുന്നു നമ്മുടെ പുള്ളങ്ങള്. ചാജി അങ്ങനെ അന്തറിപ്പോയപ്പോ നീയൊക്കെ ഇവിടെ മെനച്ചുകുത്തി നടക്കുന്ന വേണ്ട വേണ്ടാന്ന് വിചാരിച്ചപ്പോ എല്ലാവരും കൂടി തലേക്കേറി തിണ്ണം മെഴുകി നിരങ്ങി. നിനക്കൊന്നും അറിയുകയില്ല ഈ വടിവാൾ പ്രാചീനെ. ഞാൻ കാലിച്ച വാളെടുക്കും അടിച്ച വാള് വെക്കും. എന്നെ കൊണ്ട് വെറുതെ ടൂൾസ് എടുപ്പിക്കല്ലേ. എടുത്താൽ ഇവിടെ റെഡ് കളറുള്ള ബ്ലഡ് ചെതറും. കേട്ടാടോ ബ്ലഡി പോർക്കുകളെ. ഒട്ടനി തൊണ്ടേ ലോകം മതി. അസനെ രാജുന എന്താടാ പന്നി കള്ളൊഴിക്കുമ്പോ കോൺസെൻട്രേഷൻ കളയുന്നൊരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണോ? ആക്രാന്തിച്ച് പോകുക ആശാന്. ആരാണ് എന്റെ കൂടെ വന്നേക്കണെന്ന് അറിയാവാ? ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാധാർ ടീമാണ്. ആധാർന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. ഹിന്ദിയിലും പാടും, വെറ്റിനടയിൽ പോടും, കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ, തലേവൃകളുടെ തിരുവടികൾ കയ്യിലെടുത്ത് തമ്മാനമാടിയ വീരപ്പാണ്ട് കെട്ടബൊമ്മൻ. ഇശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ട. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ് ബോംബെ.
ബോംബെയിലായിരുന്നു. മുംബൈന്ന് പറയും. അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ കൊണ്ടുനടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലാ. ഇതാണ് ബായി സായിണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുറി രണ്ട്, എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. ആ ബായി ഒരു മിനിറ്റ്. ആശാൻ ഇങ്ങനെ വന്നേ. എനിക്ക് സായിണ്ണ നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന്. ഇത് വേറും കുരിശല്ല, പൊന്നും കുരിശാൻ സായിണ്ണ. കശി ബോംബെയിലെ ബെള പാർട്ടിയായിരുന്നു. ബോംബെയിലെ വലിയ കട്ടൻ കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയില് തണ്ണാക്കിസ് കെട്ടറിഞ്ഞ് കളിക്കുന്നത്? എന്തോ കേസിലിപ്പെട്ട് അവിടെ ചാലായതാണ്. നമുക്കത് അറിഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാ തന്നെ അറിഞ്ഞൂടെ ആൾ ഗുലാം പരിശാണെന്ന്. നമുക്ക് ഈ ചീറ്ററക്ക് ഒരു കളി കളിച്ചാല. കൊച്ചിയിലെ കുലുക്കി കുത്തി കളിക്ക് ഷാജു ഒറ്റക്ക് ഇതും കൂടി കൂട്ടി 22,312 പ്രാവശ്യമാണ് ഞാൻ കേക്കണത്. എന്റെ പൊന്നി സായി എന്ന അണ്ണൻ അന്തറി പോവണേക്ക് മുമ്പുള്ള കളമല്ലപ്പ. പണികറിയാവുന്ന നല്ല പിള്ളേർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫീൽഡ്. പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാ. ഒരു കുഴപ്പമില്ല, മൂന്നര നടന്നാ പിന്നെ ഡോൾബി ചുമ ഡി ടി എസ് കൊരല്ലേ. ചുമയും ചത്തുപോയത് ആ ഇത് ടി വിയുടെ അസുഖണ്ടാ. ടി വി അല്ല ടി വി. ആ നല്ല മഞ്ഞ കളർ കളർ ടി വി ആണല്ലോ. ടി വി മാത്രല്ല ആന്റിനേ ഉണ്ട്. ആശാനെ കാര്യം പറയുമ്പോ കോണാൻ പൊക്കി കാണിച്ചിട്ട് കാര്യമില്ല. അവനെ നമ്മുടെ കൂടെ ചേർത്തില്ലെങ്കിൽ അവൻ വേറെ വല്ല സെറ്റിന്റെ കൂടെ ചേരും. പണി അറിയാവുന്ന ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിൽ കൊട്ടേഷൻ വർക്കിന്റെ 8 കളി നമുക്ക് കിട്ടും. ഈ ബ്രാഞ്ചിക്ക് ബ്രാൻഡാണ് ആശാനെ. പക്ഷേ മോനെ ഷാജി ഒന്ന് ആലോചിക്കണയാണേലേ, ഇവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ആശാന് വേറെ പണിയൊന്നുമില്ലേ? വേറെ വാല് മുറിയാൻ നീ നിക്ക്. എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ. ഓ ചെല്ലു ചെല്ലു. Shanta, I know one for the mouth. That we run with you, swift in heart and sound. Make them know us that them can. Denver. Make them know us that them can. Denver, Ashen. Bombele, Arudern. പ്രധാനപ്പെട്ട എല്ലാ ഗാംഗിനൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില്. കരിൻലാലയുടെ ഹാജി ബസ്താന്റെ ഒക്കെ കാലത്ത്. എന്താ ബോംബെന്ന് വിട്ടത്? ഉടായ്പ വല്ല ഒപ്പിച്ച് കാണൂല്ലേ? ഒരു പണി ഇങ്ങോട്ട് കിട്ടി, കിട്ടിയതിന്റെ പലിശ തീർത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നിക്കാൻ പറ്റാത്തതല്ലേ? ഹിന്ദിക്കാരന്റെ കൈ കൊണ്ട് ചെത്ത അവാർഡൊന്നും കിട്ടുകയല്ലോ. ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്താണ്? പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ. കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ജയൻ അറിയും. എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ കൂടെയൊക്കെ ഒന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതി കേടൊന്നും. ഡെൻവർ ആശാരെന്ന് കേട്ടാ ഏത് ഏരിയയിലെയും പണിക്കാരൊന്ന് പറയ്ക്കും. കണ്ണൂര് വെയ്യൂര് തിരുവനന്തപുരം കേരളത്തിലെ ഈ മൂന്ന് സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് പോലെയാ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ കൂടെ കൂട്ടിയാലെന്താണ് ഗുണം? കൊള്ളുന്ന അടി കുറയും, കിട്ടുന്ന കാശ് കൂടും. ഒരു മിനിറ്റ് ഷാജിയേ. മോനെ ദേ, ഇത് നമുക്ക് നഷ്ടം ഉണ്ടാക്കാത്ത കേസാണെന്നാണ് തോന്നണത്. പിന്നെ ഓപ്പാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്. അണ്ണം വന്നിട്ട് ആഴ്ച മൂന്നായി, ഒറ്റ കൊട്ടേഷൻ കിട്ടിയ. ആമ്പലാണെന്ന് പറഞ്ഞ് പോന്നതാണ് ഇപ്പൊ. ഉണ്ടാക്കല്ലേ? ഓട്ടോ ഓടിക്കുന്ന കാശ് ഡെയിലി പൈന്റ് അടിക്കാൻ തേകനില്ല. ഇത് ലാസ്റ്റില് നമ്മുടെ വായിൽ മണ്ണ് കാരണ സ്കീമാണ്. നിങ്ങൾ അവനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പിടിച്ചാ ഡെയിലി വൈറ്റിൽ പൊറോട്ടയും ബീഫും തരുന്ന സ്കീമാണ്. അവസാനം ലാബ് അവന് റിസ്ക് കൊടുക്കണം. നമുക്കെന്ന പ്ലാനാണ് പന്നിയുടെ മനസ്സിലെങ്കിൽ അതങ്ങ് പരപ്പനങ്ങാടി പള്ളി പോയി പറഞ്ഞാൽ മതി.
എന്റെ സായിണ്ണ ഒരു തോപ്പും പടി പാലൂട്ടായി ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോവാം. അവനൊരു ഉപകാരം, നമുക്കൊരു പലഹാരം. ഫസ്റ്റിലൊരു കാര്യം പറഞ്ഞേക്കാം, അവസാനം ബോംബെയിലെ ദാദയാണ് മറ്റോടത്ത് മറിച്ചവനാണെന്ന് പറഞ്ഞ് ജാഥ എടുക്കാൻ വന്നാലാണ് ഷാജിനെ തനി കുണം അറിയാൻ പോണത്. എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. തൽക്കാലം താൻ ഞങ്ങളെ കൂടെ നിൽക്കുന്നു, കിട്ടണതിലൊരു പങ്ക് അങ്ങാട് തരും. അപ്പ കാണുന്നവനെ അച്ചാന്ന് വിളിക്കണം സീൻ കാണിക്കരുത് കേട്ടാ. സീനൊക്കെ ഇനി മാറും, ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പട. ഇനി പിക്ചറ ബീബി ബാക്കി ഹേ ബൈ. ഒക്കെ ക്ലിയറൻസ് സർ. ഒരു ഈച്ചപ്പലും റോഡിലില്ല. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ ആദിര ബാർ വരെ ക്ലീൻ. ഓൺ. ഹലോ, സിസേറിയനോ? ഓ, നീണ്ട 14 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാ. ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചോളണേ, കടിഞ്ഞൂലായതുകൊണ്ട് വൈഫിനൊരു ടെൻഷൻ കാണും. കത്തിമുള്ളൊക്കെ ഒന്ന് നന്നായിട്ട് പാർസപ്പെട്ട് കഴിയേക്കണേ, എന്നിട്ട് കയറിക്കും. അല്ല, ഗവൺമെന്റ് ആശുപത്രി ആയതുകൊണ്ട് പറഞ്ഞതാ. പ്രധാനമന്ത്രി വന്നു പോയാൽ ഉടനെ ഞാൻ അവിടെ എത്തും. ഓവർ. സോറി, ഓവർ. അറ്റൻഷൻ വിവാൾ, ആതിര ബാറിലെ സമീപം വരെ മദ്യപാനികൾ കൂടി നിൽക്കുന്നുണ്ട്. ഇന്നൊരു ചാട്ട് ക്ലിയർ ചെയ്യണം. സാർ, അത് വേറെ ഒന്നുമില്ല സാർ, സിസേറിയൻ കാണാൻ നിൽക്കുന്നതാ. സോറി, പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരാ. കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയില്ലേ, ആവേശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ ബാറിന്റെ അടുത്ത് നിൽക്കുന്നത്. ഓവർ. വണ്ടി ശരിയാക്കടോ. ബ്ലഡ് വേണമെന്നാ? എന്റെ ദൈവം, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ. പോലീസുകാരൊക്കെ ഡ്യൂട്ടിയില്ല, ഇവിടെയാണെങ്കിൽ ലാത്തി ചാർജും ഇല്ല. അത് ഓ ഗ്രൂപ്പുകാരൻ തന്നെ തല്ലുകൊള്ളാൻ വരണ്ടേ? എന്താ എന്തോ സാർ? ആകെ ടെൻഷനാണ് കൂട്ടായി. ഒരു വശത്ത് നാടിന്റെ പ്രധാനമന്ത്രി, മറുവശത്ത് ഭാര്യയുടെ സിസേറിയൻ. തന്നോട് 100 വട്ടം പറഞ്ഞിട്ടില്ല എന്റെ മുമ്പിൽ വെച്ച് ഈ സാമാനം വലിച്ചു കയറ്റാന്ന്? സോറി സാർ. വലിച്ചു കയറ്റുന്ന താനെ തുമ്പണം ഞാനുമാണ്. മേലിൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോയത്. ഹലോ. ഓ കട്ടായി, വിളിച്ചായിരുന്നു സാർ. കട്ടായി, ഫോൺ കട്ടായി എന്നാ, കുട്ടായി എന്നല്ല. ഇപ്പോഴേ ഫിറ്റായ വണ്ടി കറുത്തുവിട്ടെ. നീ വേഗം ബ്ലോക്ക് ചെയ്യ്, വണ്ടിയിലേക്ക് കയറോ. കുറ്റിക്കാട്ട് അമ്മയാണ് സത്യം. ഞാൻ അവളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രസവിക്കേണ്ടെന്ന്. അതിനേക്കാൾ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിരപരാധിയാണ് സാർ. നിരപരാധി എഴുതടാ. അയ്യോ, ഇനിഷ്യൽ എന്താടാ? അതെന്താണ് സാർ? നിനക്ക് തന്തയില്ലേ? അയ്യോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ പേരെന്താടാ? ഉണ്ണികൃഷ്ണൻ. എന്താടാ വണ്ടിയിൽ? ഇത് ചാണകം. നിന്റെ ചാണകത്തിന് എന്താണ് ലോകത്തില്ലാത്ത പണം? അത് ഇത് ഒരു പ്രത്യേക തരം വാട്ടുകുളമാണ് സാർ. അല്ല, കൂട്ടുവളമാണ് സാർ. ഈ നാട് നാട്ടിച്ച് വേസ്റ്റ് കൊണ്ട് നീ ഏത് കോത്താഴത്തേക്കടാ പോകുന്നത്? കോത്താഴത്തേക്കല്ല, കോട്ടപ്പുറത്തേക്ക്. അവിടെ ആർക്കെ പുഴുങ്ങി തിന്നാൻ? അയ്യേ, ഇത് അങ്ങനെ അങ്ങ് പുഴുങ്ങി തിന്നാൻ പറ്റില്ല സാർ. നമ്മൾ നില ഉഴുതു മറിച്ച് വിത്ത് പാകി അതിങ്ങനെ ഞാറായിട്ട് വരുമ്പോ അത് പിരിച്ചു നട്ടതിന് ചുറ്റി ഈ വളം ഇങ്ങനെ ഇട്ടു കൊടുത്താൽ നെല്ല് കൊലച്ചു വീഴും. ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി ആ അരി വേവിച്ച് ഉരുള ഉരുട്ടി ഇങ്ങനെ 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 അവന്റെ ഒരു തൊപ്പി. എന്റെ കൈ ധരിക്കുന്നു. ഈ വണ്ടിയെ പിടിച്ച് തെണ്ടിക്കാ. ലോറി ആരെടുക്കും? സാർ എടുക്കും. ലോറി അതീ ലോറിയുടെ മുതലാളിയാ. വിളിച്ചിറക്കടാ മുതലാളി. ഡാ സാർ വിളിക്കുന്നു. പോയി തൂക്കിയെടുത്തിട്ട് വാടോ. നമസ്കാരം ഉണ്ടാളിയാണ്. സത്യം അല്ല, ഞാൻ പാവമാണ് സാർ. എന്താ പാവമാണെന്ന്? താനല്ലേ പറഞ്ഞു മുതലാളിയാണെന്ന്? അണ്ട് ഇവൻ പറയണു ഞാൻ പാവമാണെന്ന്. ഇതിപ്പോ ആര് പറഞ്ഞ വിശ്വസിക്കും? തൽക്കാലം നമുക്ക് ഇവൻ പറയുന്ന വിശ്വസിക്കാം. ഞാൻ സത്യസന്ധന. ആരോട് ചോദിച്ചിട്ടാ വണ്ടി വഴി കൊണ്ടത്? ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല സാർ. അല്ല, ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോവാറുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന്. പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ. എടാ, ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരുടെ ഹർത്താലാണ്. നിനക്ക് സത്യം ഉണ്ടാൻ വേണ്ടി ഹർത്താലല്ലടാ കഴിവേറി. പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കും. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം. പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാൻ മോനെ. നീ പ്രധാനമന്ത്രിയെ നാട്ടിച്ചേ പോവുള്ള. ചാണകം സ്പീക്കിംഗ്. അല്ല, ഇവിടെ ഒരു ചാണക വണ്ടി വഴിമുടക്കി നിൽക്കുകയാണ് സാർ.
ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ, ഓവർ. ഈ ചാണകം കൊണ്ട് അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ, ഓവർ. എന്തായാലും ഒരു ഉപകാരം ചെയ്യുന്നു സാർ, മന്ത്രിയുടെ കാറിന്റെ രണ്ട് ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണം സാർ, അല്ലെങ്കിൽ മൂക്കിലേക്ക് രണ്ട് പഞ്ഞിക്കഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണം സാർ, ഓവർ. സാർ പറഞ്ഞത് കേട്ടില്ല, എടുത്ത് മാറ്റണ. ഹലോ, സീസറിന്റെ ബ്രാൻഡ് അല്ല എന്ത് സിസേറിയൻ? ഫോൺ വെക്കടാ തേണ്ടി. എടാ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു സാർ. എന്ത് സിസേറിയൻ കഴിഞ്ഞെന്ന്? സിസേറിയൻ വണ്ടി എടുത്ത് മാറ്റണം സാർ. വണ്ടി നിന്നാ പിന്നെ തള്ളണം. എന്റെ പറശ്ശിനിക്കണേ മുത്തപ്പ, എന്റെ ജോലി പോയിന്നാ തോന്നണത്. ഒന്ന് സഹായിക്കണോ? കൈകൊണ്ട് തള്ളടാ. കയ്യിലൊരു മുറിവുണ്ട്, അത് സെറ്റിക്കാവണ്ടെന്ന് കരുതി. ഭാഗ്യത്തിന് നിക്കണുണ്ട്. അതെനക്കറിയോ, ഇന്ന് കല്യാണ പന്തലിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ വെച്ച് കല്യാണ പോയി എന്റെ പേര് വിളിച്ചു. എന്ത് ഐശ്വര്യമുള്ള പേര്! ഉൽപ്പലാക്ഷ പുണ്ടരീകാശ മാർക്കണ്ടേയാന്ന്. എന്റെ അച്ഛന് ഈ പേരെ കിട്ടിയുള്ളാടെ എനിക്കിടായി. ചുമ്മാതല്ല, അയാളെ നാട്ടുകാരെ വളങ്കടി മാധവാന്ന് വിളിക്കുന്നത്. എടാ, ഉൽപ്പലാശൻ പുണ്ടരീകാശൻ എന്നൊക്കെ പറഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പേരാ. പിന്നെ മാർക്കണ്ടേയൻ എന്ന് പറയുന്നത് ഏതോ വലിയ മുനിയുടെ പേരാ. എടാ, എവിടൊക്കെയോ ഭജന വരുന്നിട്ടാ നീ ഉണ്ടായത്. അപ്പൊ നേർന്നു കാണും നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഈ പേര്. ഇങ്ങനെ ഒരു പേരിട്ടതിലും ഭേദം ഞാൻ ജനിക്കാതിരിക്കുന്നായിരുന്നു വൃത്തി. എടാ, നല്ലൊരു അച്ഛനായിരുന്നു എന്നെ എന്നെ നല്ല വൃത്തിയിലൂടെ കെട്ടിച്ചയച്ചെന്നെ. നിനക്കറിയോ, ഏഴാം ക്ലാസ്സിൽ ആറാമത് തവണ ഞാൻ തോറ്റുന്നപ്പോ എന്റെ കൂടെ ക്ലാസ്സിലെത്തിയവന്റെ രണ്ടാം കല്യാണത്തിന് എന്നെയാ പോയത്. എനിക്കിങ്ങനെ വല്ല പറമ്പിൽ നിന്ന് സദ്യ കൊണ്ട് നടക്കാനുള്ള യോഗം പറഞ്ഞിട്ടുള്ളൂ. പത്രത്തില് പരസ്യം കണ്ട് അപേക്ഷിച്ചതാത്രേ അവൻ. അമേരിക്കയിലുള്ള നഴ്സിന് വരണ ആവശ്യമുണ്ട്, ദത്ത് നിൽക്കണം, കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ ആയിരുന്നു പരസ്യം. എടാ, പോകുന്ന വഴിക്ക് ആ റാവുത്തറുടെ ആക്രിക്കടയിൽ ഒന്ന് കയറണം. പുതിയ നോക്കി ഒരു 4-5 kg പഴയ പത്രം എനിക്കും വാങ്ങണം. ഏതെങ്കിലും ഒരു പത്രത്തിൽ ഏതെങ്കിലും ഒരു പരസ്യം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. നാരുണ്ടു എന്റെ വീട്ടിൽ പിന്നെ പത്രം വരുത്തുന്ന ഏർപ്പാടില്ലല്ലോ. ടി വി ആണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു പോലും കണ്ടിട്ടില്ല. മതി, വാ, ഷാപ്പ് പൂട്ടാറായി. 190. ചേട്ടന്റെ പേരെന്താ? ശിശുപാലൻ. കണ്ട, കൽക്കരി നിന്ന് കുഴിച്ചെടുത്ത പോലുണ്ട്. അവന്റെ പേരോ ശിശുപാലൻ. അവന്റെ തന്തേടാ തന്ത. നീ, ഞാൻ കൈ കഴുകിയിട്ട് വണ്ടി എടുക്കാം, നീ കേറ്. എക്സ്ക്യൂസ് മി, അനിയനിങ്ങ് വന്ന്. അനിയന്റെ പേരെന്താ? ആറുമുഖം. ഒറ്റ ഇടിയും. എടാ, ഒരു മുഖം തേച്ചോടാ എനക്ക്. അറുമുഖം ഒന്ന്. പ്രിയപ്പെട്ട അണ്ണിക്കുട്ടിക്ക്, റാണിക്കുട്ടിക്ക്, ഇതാ ഞാൻ ബി എക്ക് പോകാത്തത്. വൈവാഹിക പങ്ക്തിയിലെ പരസ്യം കണ്ടു. കുട്ടിക്ക് ഒരു കാലില്ലാത്തത് എനിക്കൊരു പ്രശ്നമേ അല്ല. മറ്റേ കാലുണ്ടല്ലോ, എനിക്കൊരു പരാതിയുമല്ല. മതി, ഇതിൽ അവള് വീഴും. രാവിലെ തന്നെ കവിത എഴുതി തുടങ്ങിയോ? ഓ, പരിഹാസം മനസ്സിലായി. പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു മകന്റെ വീർപ്പ് മുട്ടലുകൾ മനസ്സിലാക്കാത്ത തള്ള തന്നെ പരിഹസിക്കണം. നീ പുരനിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ആരുടെ കുറ്റം കൊണ്ടൊന്നും അല്ല. പിന്നെ എന്റെ കുഴപ്പം കണ്ട? ജാതക പ്രകാരം 20-ാമത്തെ വയസ്സിൽ നിനക്ക് ഒരു മംഗല്യോഗം ഉണ്ടായിരുന്നു. അന്ന് ഏതായാലും നടന്നില്ല. ഇനി 41 കഴിയണം. അതിനു മുമ്പ് നടന്ന അച്ഛനെ കേടാ. നടന്നില്ലെങ്കിൽ എനിക്കാ കേട്. തള്ളയായി പോയില്ലെങ്കിൽ എല്ലാം ഞാൻ ക്ലിയർ ആക്കിയ. ഇപ്പൊ നടന്ന നിങ്ങൾക്ക് കേടൊന്നുമില്ലല്ലോ. എനിക്ക് എന്ത് കേട്? എന്നാൽ ഉടനെ ഒരു കല്യാണം നടത്തി ഞാൻ അയാളെ കേടാക്കി കിടത്തി കാണിച്ചുതരാം. പിന്നെ പറമ്പി പണിക്കാരത്തി പേന മാറ്റി വെച്ച് പോയി തൂമ്പ എടുക്ക എന്റെ മോനെ. നിന്റെ പോർത്തടി എങ്കിലും ഒന്ന് നന്നാവട്ടെ. അല്ല, അപ്പുറത്തെ തള്ളയുടെ ഹസ്ബൻഡ് മിസ്റ്റർ വളങ്കടി മാധവന്റെ ഒച്ചയെന്ന് കേൾക്കാനില്ലല്ലോ. ആ ഫ്ലാറ്റ് ആയിരുന്നു ഒടുക്കത്തെ ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അവരെങ്ങാനും തൂക്കിയെടുത്തോണ്ട് പോയാ. അച്ഛൻ കേക്കണ്ട. ആ തള്ള അവിടെ വന്നിരുന്നു. ആ നാക്കു നിന്നിട്ടിക്ക. നിങ്ങളുടെ വാക്യത്ത് ഇത്രയും നാക്കേ ഉള്ളോ? നിങ്ങളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഓ, സ്റ്റാമ്പിന്റെ വശം. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ഇവനിത് എവിടെ പോയി കിടക്കുന്നത്? ഇങ്ങോട്ട് വാ. എടാ, അച്ഛന് 3-4 പേരുമായിട്ട് ഭയങ്കര തർക്കം. എവിടെ? ഡിപ്പോയില്. ഓരോരുത്തന്മാര് ശരീരത്തിന്റെ പല ഭാഗത്തായി 10-150 ഇഡ്ഡലി ഫിറ്റ് ചെയ്തോണ്ടാ നിക്കുന്നത്. എടാ, മസിൽ അടിച്ച് പെരുക്കിയേക്കുന്നെന്ന് കണ്ടാ. ഗുണ്ടകളെ പോലുണ്ട്.
നീ ഇത്രയും ധൃതി വെച്ച് അങ്ങോട്ട് പോകാതെ. എടാ അച്ഛൻ, എടാ ആദ്യത്തെ രണ്ടെണ്ണം അച്ഛനിട്ട് കിട്ടട്ടെ, എനിക്ക് സാധിക്കാത്തതാ നിനക്കറിയോ. നീ അങ്ങോട്ട് അവിടെ പോ, നീ പേടിക്കണ്ടെന്ന്, ഞാൻ അങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാം. എന്റെ മുന്നോട്ടല്ല, ഇത് ശ്യാമളരെ വീട്ടിൽ പോണ വഴിയല്ലേ. ഇത് പോസ്റ്റ് ബോക്സിൽ വന്നത്. ഇന്നലത്തെ വെയിറ്റ് ഇല്ലല്ലോ. ഇതേ ഈ അഡ്രസ്സിൽ വന്നത്. താങ്ക് യു. കഷ്ടപ്പെട്ട് ചോന്നോണ്ട് വരുന്നതിൽ വല്ല ഗുണമുണ്ടോ സാറേ? പിന്നെ ഗുണമുണ്ടല്ലോ നിങ്ങളുടെ തപാൽ വകുപ്പിന്. ഊത്തുപലാക്ഷൻ യാത് തണ്ടിയുടെ എന്നെ ഊത്തുകാരനാക്കിയത്. ഈ കത്തിൽ നിറയെ അക്ഷരത്തെറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും എന്തോരം സന്തോഷം തരുന്നതാണ് ഈ കത്ത്. ഉണ്ണികൃഷ്ണ, നിന്റെ ഈ ഊത്തുപലാക്ഷൻ വൈകുണ്ഠത്തിൽ എത്തിയടാ. യവൻ മഹാ കള്ളനാ സാറേ. യവൻ എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് അകത്തേക്ക് വരാൻ ശ്രമിച്ചു. എടോ, യവനെ ഞാൻ വിളിച്ചു വരുത്തിയതാ. തമിഴ്, ഈ സ്വീകരണമല്ല നീ ഏർപ്പാടാക്കിയതാണ്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഹായ്, ഈ വൈകുണ്ഠത്തിൽ നിനക്ക് സുഖവാസമാണല്ലേ. കൊട്ടാരം കൊട്ടാരം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നീ നേരിട്ട് കണ്ടു. ഈ കൊട്ടാരത്തിൽ തോഴിമാരുണ്ടോടാ? തൊഴിയുണ്ടാവും. എടാ, ഇനി ഞാൻ ഇങ്ങോട്ടുമില്ല. ഇതാണ് എന്റെ തറവാൾ. ഒരുപക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദേ ഈ തിരുമുറ്റത്ത് ഒരു കുഴി കുത്തി എന്നെ അവിടെ ഇട്ട് മുടണം. എടാ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ദേ വരുന്നു. ഈ കൊട്ടാരത്തിൽ സിനിമ തിയേറ്റർ ഉണ്ടല്ലേ, ദേ ബില്ലടി കെട്ടി. എടാ, അതെന്നെ വിളിച്ചതാ. നീ തൽക്കാലം പോയിട്ട് നീ എടുത്തു ചാടി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മാറ്റി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. നീ തൽക്കാലം ഈ കർട്ടന്റെ പിന്നിൽ ഒളിക്കി. മറിച്ചോ, നിന്ന് മറിച്ചോ. ഇവിടെ വരുന്നോണ്ട് ഞാൻ 10 രൂപയ്ക്ക് 4 എണ്ണം വാങ്ങിച്ചതാ. കൃഷ്ണ, നീ ഇത് എവിടെയായിരുന്നു കൃഷ്ണ? അല്ല, അത് വീട്ടിനകത്തോട്ടൊരു ചാവാലിപ്പട്ടി കയറാൻ നോക്കിട്ട് ഞാൻ എന്നെ അടിച്ചോടിക്കായിരുന്നു. ചാവാലിപ്പട്ടി നിന്റെ അമ്മയുടെ. നീ ബട്ടൺ സ്വന്നിട്ടേ. എടാ, മണഞ്ഞു നിൽക്കാൻ പറയുക. എന്താ ഒരു ശബ്ദം? കൃഷ്ണ, ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അല്ലെ, ഞാൻ ചോദിക്കാം, വിട്. ആരുടെ അവിടെ? ഇവിടെ ആരുമില്ലെന്ന് പറയടാ. കൃഷ്ണ, നീ മാറിക്ക്. ആരടാ? ആരാന്ന് ചോദിച്ചത്? തോക്ക്. മാറിക്ക്. എത്ര മട്ടും രക്ഷപ്പെടാം. വേണ്ട സാർ, എടാ ദുഷ്ട, നീയായിരുന്നോ? എടാ സാറിന്റെ നഖം വെട്ടാനും ഷേവ് ചെയ്യാനും. ഷേവ് ചെയ്യാൻ തരിച്ചു ചെയ്തോളാം. അല്ല, തലമുടി വെട്ടാനും ഒരുത്തം വേണമെന്ന് പറഞ്ഞ് നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ശരിയെന്നെ. പക്ഷെ അതിന്റെ പേരിൽ ഇതിനകത്ത് കയറി നാശനഷ്ടം വരുത്തി വെച്ചാലുണ്ടല്ലോ. എടാ കൃഷ്ണ, എടാന്നു അടിച്ചടിച്ചു നിന്നെ. മതി, എടോ, തന്നെ ആവശ്യമുള്ളപ്പോ വിളിച്ചോളാം. അപ്പൊ കത്തിയോ എന്നാന്നാ വെച്ചപ്പാ. താനിപ്പൊന്ന് ഒഴിവായാ മതി, പോടോ. അല്ല, അങ്ങനെ അവനെ വിട്ടാ പറ്റത്തില്ല സാർ. ഇവൻ ഇവിടെ ഉണ്ടാക്കി വെച്ച നാശനഷ്ടത്തിന് ജീവിതകാലം മുഴുവൻ ഇവിടെ പുറത്ത് തൂമ്പാ പണി എടുത്ത. എന്റെ പൊന്നു കൃഷ്ണ, ഇവനെ അകത്തും പുറത്തും നിർത്താൻ കൊള്ളില്ല. എടാ, അയ്യോ, എന്റെ തല പോയി. എടാ ഗുണ്ടച്ചോറിന് നന്ദി കാണിക്കാത്ത പരമച്ചെറ്റ്. എടാ, ഞാൻ തന്ന അഡ്രസ് കൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഇരിക്കേണ്ട സീറ്റിൽ ഇരുന്നിട്ട് നീ എന്നെ വെറും ചാവാല് പട്ടിയാക്കി. വിടില്ലടാ നിന്റെ ഞാൻ. ആദ്യം നിനക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്ക്, എന്നിട്ട് മതി കളരി, ഞാൻ നിന്ന് തരാം. എന്നാ കേട്ടോടാ തെണ്ടി. എടാ, ഞാൻ ഇവിടെ വരുമ്പോ എന്നെ സ്വീകരിച്ച് ആനയിച്ച് ആ ഗണപതി സാറിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്റെ കാല് തൊട്ട് വണങ്ങിട്ട് ഈ നല്ല മനുഷ്യൻ കാരണമാ സാറ് ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനെ പറയുമ്പോ അന്തസ്സോടെ തലയുയർത്തി ഞെളിഞ്ഞു നിൽക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ എന്നെ അദ്ദേഹത്തിന്റെ മുമ്പിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയതും പോരാ. എന്നെ നീ തൂമ്പാ പണി എടുപ്പിക്കല്ലടാ. ഇനി നിന്ന് കാടാ, നിന്റെ മനസ്സ് നിറയെ തല്ലട്ടെ. പറയാനുള്ളത് പറഞ്ഞു തീർന്നല്ലോ, ഇനി എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. ഇന്ന് രാവിലെയും കൂടി ഞാൻ നിന്റെ കാര്യം സാറിനോട് പറഞ്ഞതാ. വേറൊരു ജീവി വീട്ടിൽ വേണ്ടാന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. പതുക്കെ സാവധാനത്തിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നായിരുന്നു എന്റെ പരിപാടി. അതിനിടയ്ക്ക് കർട്ടന്റെ പിന്നിൽ മര്യാദയ്ക്ക് നിൽക്കാതെ കുന്തം അറിയാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? അത് പിന്നെ ഞാൻ അയാളുടെ തോക്കിന്റെ വെടികൊണ്ട് നീ മരിക്കാതിരിക്കാൻ എനിക്ക് അങ്ങനെ പലതും പറയേണ്ടി വന്നു, ചെയ്യേണ്ടിയും വന്നു. ഇനി നിനക്ക് എന്നെ തല്ലുക കൊല്ലുക എന്താ വെച്ചാ ചെയ്യാം? തല്ലില്ല, എനിക്കറിയാടാ നിന്റെ സ്നേഹം. എടാ, തടി നൊന്ത് വിഷമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയാണ്. എന്നെ നിനക്കറിഞ്ഞൂടെ, കുട്ടിക്കാലം മുതലേ നമ്മൾ ഒരേ പാത്രത്തിലുണ്ട്. മുഖത്തോട് മുഖം നോക്കി പറമ്പിൽ വിളിക്കരുന്നത് നിനക്ക് ഓർമ്മയില്ലേ? അന്നും നിനക്കായിരുന്നു പൊക്കം കൂടുതല്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് പടക്കം അറിയില്ലേ?
അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ എന്നെ തിരിച്ചു ചെല്ലിക്കോ. അടിക്കരുത്, തമാശ പറഞ്ഞാണ്. ഞാൻ ഒരു നമസ്കാരം, ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം ശിവ. സ്നേഹം നിറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ഈവനിങ് മലയാളീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിപാടിയിലേക്ക് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 9633830311. ഗുഡ് ഈവനിങ് മലയാളീസിലെ ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ മോനെ, ശിവ നിന്റെ അമ്മയാടാ വിളിക്കുന്നേ. ശിവ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? പത്മാവതി അമ്മ വീട്ടിൽ നിന്നാടാ. വീട് എന്ന സ്ഥലത്തു നിന്നും പത്മ എന്ന പെൺകുട്ടിയാണ് വിളിക്കുന്നത്. ഹലോ പത്മ, പത്മ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? കൊണ്ടടാ, ചത്തുപോയ നിന്റെ തന്ത വാസമുള്ള നിന്റെ ചേച്ചി സവോളയുടെ വില കെട്ടിട്ടേ പച്ചക്കറിക്കടയിൽ തലയുറ്റി വീണത് നീ അറിഞ്ഞോ? അയ്യോ വേഗം നീ ആ പരിപാടി നിർത്തിട്ടേ. എസ് കെ ആശുപത്രിയിലോട്ട് ചല്ലട മോനെ, നിന്റെ നന്ദിനി ചേച്ചി അവിടെ അഡ്മിറ്റാ. ഏതോ ഒരു നന്ദിനി ചേച്ചി സവോളയുടെ വില കേട്ട് ബോധം പോയി വീണു എന്നാണ് പറയുന്നത്. ഏതായാലും നമുക്കൊരു നല്ല ലവ് സോങ് പ്ലേ ചെയ്യാം. എസ് കെ ഹോസ്പിറ്റലിൽ ബോധം പോയി അഡ്മിറ്റ് ആയിരിക്കുന്ന നന്ദിനി ചേച്ചിക്ക് വേണ്ടി. ഓക്കെ, വാച്ച് ഇറ്റ്. ഈശ്വരാ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. മക്കളെ ചിന്നു വാവേ, എണീറ്റ് എണീറ്റിരുന്ന് ഹോംവർക്ക്. അയ്യോ എന്താ വരാ ഈശ്വര, ഇതേതാ സ്ഥലം? ഹോസ്പിറ്റലാ, ആശുപത്രിയോ? ഞാൻ അങ്ങനെ ഇവിടെ വന്നു. അത് പിന്നെ എടാ ശിവ, എന്റെ ബാഗ് എന്തിടാ ശിവ? അയ്യോ ചേച്ചി പേടിക്കണ്ട, നല്ല ഒന്നാന്തര ആശുപത്രിയാ, നല്ല സെറ്റപ്പാണ്, ഒന്നാന്തര ഓക്സിജനാ ഇതിനകത്ത്. പിന്നെ അസുഖം കൂടിയെന്ന് തോന്നിയാ അവര് തന്നെ എടുത്ത് ഫ്രീസറിനകത്ത് വെച്ചോളും. കർട്ടന് വെളിയുന്ന പിന്നെ നമുക്കൊക്കെ ചേച്ചിയെ കാണാൻ പറ്റൂ. ഞാൻ എങ്ങനെ ഇവിടെ വന്നേ? ചേച്ചി വന്നേ, ഞാൻ പറഞ്ഞുതരാം. റോഡിൽ തലയിറങ്ങി വീണ ചേച്ചിയെ ഈ നല്ല മനുഷ്യൻ അവിടെ എത്തിച്ചത്. പേര് ബാലൻ എന്നാണെങ്കിലും വലിയൊരു മനസ്സാണ്. എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോകണം. അയ്യോ ചേച്ചി, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഇറങ്ങി പോവാൻ പറ്റിയ ആശുപത്രി അല്ലത്. നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകാർ നമുക്കൊരു വില നിശ്ചയിക്കും. അതിനാണ് അഡ്മിഷൻ ഫാമിൽ ജോലി എന്താണെന്ന് എഴുതി ചോദിക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റി സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ നന്ദിനിക്ക് ഒരു വില ഈ ഹോസ്പിറ്റലുകാർ നിശ്ചയിച്ചിട്ടുണ്ട്. അത് കിട്ടാതെ ഈ പടിക്ക് പുറത്ത് അവര് വിടില്ല. അങ്ങനെയാണോ? എന്നാന്ന് കാണുമല്ലോ മനുഷ്യനെ മെനക്കെടുത്തുന്ന ഒരു ഏർപ്പാട്. എന്റെ പൊന്നു ചേച്ചി, ഈ സർക്കാർ ആശുപത്രിയും പ്രൈവറ്റ് ആശുപത്രിയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവര് ബില്ല് തരുമ്പോ നമ്മൾ പൈസ കവറിലിടാതെ മേശയ്ക്ക് മുകളിലൂടെ കൊടുക്കണം. സർക്കാർ ആശുപത്രിയിൽ പൈസ കവറിലിട്ട് മേശയ്ക്കടിയിലൂടെ കൊടുക്കണം, പക്ഷെ ബില്ല് തരില്ല. വന്നെ, ഇതൊക്കെ പഠിച്ചിരിക്കണം. എന്തു പണിയാ ചേച്ചി കാണിച്ചത്? ഒറ്റയ്ക്ക് മാർക്കറ്റ് പോരോ, 100 വട്ടം പറഞ്ഞിട്ടുള്ളല്ലേ. ഇതിപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളായെന്നറിയോ? ഒരു കുഴപ്പമില്ല. അതെ, വീട്ടിൽ മൂള തനിച്ച, ഓട്ടോ കൂലി തന്നില്ലേലും വേണ്ടില്ല, ഞാൻ അങ്ങ് പോയിക്കോട്ടെ. അതെ, ഒന്ന് തന്നെ. നന്ദിനി ആരാ? അതെ, ഇതാണ്. എന്താ പ്രശ്നം? ഇതുവരെ വാങ്ങിയ മെഡിസിന്റെ ബില്ല് പേ ചെയ്യണം. അയ്യോ ചേച്ചിയുടെ കയ്യിൽ ബില്ല് കൊടുക്കരുത്. ചേച്ചി തൊലച്ചു. ഈ പേജിലല്ല, അടുത്ത പേജിലാന്ന് തോന്നുന്നു. അല്ലടി വവേ, ദേ ഈ പേജിലാ ടി വി പ്രോഗ്രാം. ആണോ? എപ്പോഴാ? എടി ചേച്ചി, ദേ ഇന്ന് സിയേഡി മ്യൂസ് ഉണ്ട് ടിവിയില്. മക്കളെ, ടിവിയിലല്ലേ സിനിമ വരുന്നേ? അമ്മയ്ക്കൊരു പ്രധാനപ്പെട്ട വാർത്ത വായിക്കണ്ടേ, ശല്യപ്പെടുത്തരുത്. യു ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. പവന് 10 രൂപ കുറഞ്ഞു. ദിവസം ഇങ്ങനെ 10-10 രൂപ വച്ചെങ്കിലും കുറഞ്ഞാല് നിങ്ങളെ കെട്ടിച്ചു വിടാറാവുമ്പോഴേക്കും 3000 രൂപ സ്വർണം എത്തും. അയ്യോ, ആര് കെട്ടിയിടുന്ന കാര്യ അമ്മ പറഞ്ഞേ? കെട്ടിയിടുന്നല്ല, നമ്മുടെ കല്യാണക്കാരിയാ. ഇപ്പഴേ കല്യാണത്തിനൊന്നും എനിക്കും ഇല്ല. അയ്യോ, എന്റെ പൊന്നുമക്കളങ്ങനെ പറയല്ലേ. വൈകിട്ട് സ്കൂളിൽ പോയിട്ട് വന്ന അപ്പ കല്യാണമാ. മുട്ടയെന്ന് വരുന്നില്ല, അതിന് മുമ്പ് തുടങ്ങി വലിയ വലിയ ചർച്ചകള്. പോയി വേണ്ടി അവനടി രണ്ടുപേരും. രാവിലെ എഴുന്നേറ്റ് 2 എണ്ണം കൂടെ പഴമ്പുരാണോ പറഞ്ഞോണ്ടിരുന്നോ. അടുപ്പിലിരുന്ന് പാല് മുഴുവൻ തിളച്ച് തൂവി. വേണ്ട, ഇനിയിപ്പോ ഓടി പിടിച്ച് എനിക്ക് മറിഞ്ഞു വീഴൊന്നും വേണ്ട. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു, പാല് മുഴുവൻ പോവുകയും ചെയ്തു. അതിനു വേണ്ടി സമയമൊന്നും ആയില്ലല്ലോ. തിളച്ച് തൂവിയായിരുന്നോ മോളെ? പോയില്ലെന്നൊന്നും പറയരുത്. 50 മില്ലി പാലെങ്കിലും പോയിട്ടുണ്ട്. അതിന്റെ വില എന്തോന്ന് അറിയാവോ? 1 രൂപ 20 പൈസ. ഒരു മാസം ഇങ്ങനെ പോയാ 36,000 എന്റെ പേഴ്സിന്ന് പോന്നെ. നന്ദിനി ദേമച്ചി, ഇന്നൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ? ഇപ്പൊ പാല് കളയും, കുറച്ച് കഴിയുമ്പോ അത് എണ്ണയാവും. പിന്നെ അടുപ്പിനകത്ത് എണ്ണയല്ലേ ഒഴിക്കുന്നത്? തലയ്ക്ക് വട്ടല്ലേ ഇവിടെ എല്ലാവർക്കും? അങ്ങനെ ഓരോന്നോരോന്നും കൈ കൊണ്ടുവിടുന്ന ഏതെങ്കിലും ഒരെണ്ണം പാഴാകാതിരിക്കുന്നുണ്ടോ നിങ്ങള്? അമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതാ, ഈ പിള്ളേരെ ഒഴിഞ്ഞു തരാന്നും പറഞ്ഞ് ദിവസം ഓരോ പിടി കടുക അടുത്ത് അടുപ്പിലോട്ട് അറിയുന്നേ.
ഇന്നലെ അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടു. എടി മോളെ കണ്ണേറ് കിട്ടായിരിക്കാനുള്ള ആചാരവാ അത്. എവിടുത്തെ ആചാരവാ? ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ? കുറെ കടുകെടുത്ത് അടുപ്പിലോട്ടിടാ. അതൊരു 10 കടുകല്ലേ ഉള്ളൂ മോളെ. മതിയല്ലോ അമ്മച്ചി, 10 കടുക് മതിയല്ലോ. 10 കടുക് വെച്ച് ഒരു മാസം ആവുമ്പോ എത്രയാ? 300 കടുക്. അത് ഏകദേശം ഒരു 100 ഗ്രാമോളം വരും. നഷ്ടം ഒരു മാസം 24 രൂപ 50 പൈസ. നിങ്ങൾ തരുമോ അത്? എന്റെ മോളെ ഇങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ നോക്കിയത് കൊണ്ട് മാത്രമാണ് മോൻ കുറെ കട ഉണ്ടാക്കി വെച്ചിട്ട് കയ്യും വീശി അങ്ങ് പോയിട്ടേ എല്ലാരും സുഖമായിട്ട് ജീവിക്കുന്നെ. അല്ലേലേ, വലിയ സിനിമ നടക്കാൻ നടക്കുന്നുണ്ടല്ലോ അമ്മയുടെ മോൻ. അവനോട് പറ പുന്നാര അമ്മമാർക്ക് ചില വാക്കാൻ കുറെ കടവും മുളവും വാങ്ങിച്ചു തരാൻ. അല്ല, അവനോട് സിനിമ നടനാവട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം നിന്റെ ഈ ചാട്ടമൊക്കെ. എന്തെന്തെന്ന്? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഓ കോറസ് ഇരട്ടകള്. എന്നെ കണ്ട ഒരു സിനിമ കണ്ടിട്ട് ലുക്കില്ലേ? ഞാൻ സിനിമ കയറാൻ നോക്കുക. ഞാൻ കരുതി വല്ലവന്റെ കൂരപൊക്കെ നോക്കുകയാണെന്ന്. ഈടാ, സിനിമ കയറാൻ നോക്കുന്ന നേരം കൊണ്ട് നല്ലൊരു ക്ലാപ്പ് സംഘടിപ്പിച്ച് 10 തെങ്ങി കയറി പഠിക്കാൻ നോക്ക്. ഈടാ, ഇപ്പൊ തേങ്ങ വെട്ടാനൊന്നും പഴയ പോലെ ആളില്ല, നല്ല പൈസയും കിട്ടും. സുഗുണ, രാവിലെ നീ എന്റെ വായിരിക്കുന്ന കേക്കരുത്. ഒന്നുമില്ലെങ്കിലും ഭാവിയിലെ സൂപ്പർ സ്റ്റാറാണ് സംസാരിക്കുന്നതെന്ന് മാന്യതെങ്കിലും വേണ്ട. സൂപ്പർ സ്റ്റാറിന് വന്നേ. മുട്ടയും പാലും റെഡിയായിട്ടുണ്ട്. ചേച്ചി വിളിക്കുന്നു. ചെന്ന് കാറ്റ്. ഓ, സൂപ്പർ സ്റ്റാറിന്റെ ഒരു സിക്സ് പാക്ക്. പാലിൽ മുട്ട മിക്സ് ചെയ്ത് വെച്ചോ. നീ നന്നാവാൻ വേണ്ടി പറയാണെന്ന് കരുതി അനുസരിക്കാതിരിക്കരുത്. എന്തെങ്കിലും പണിക്ക് പൊക്കിവിടാ നിനക്ക്. ഒരു നല്ല നാടകനായിരുന്നു നമ്മുടെ അച്ഛൻ. എന്നിട്ട് വല്ലതും ഉണ്ടാക്കിയോ? മരിക്കാൻ നേരത്തെ അച്ഛൻ ഒറ്റ ആഗ്രഹം പറഞ്ഞോളൂ, ഒരു കാരണവശാലും നിന്നെ ഈ കലയിലേക്ക് വിടല്ലേന്ന്. എന്നോട് അച്ഛൻ പറയുമായിരുന്നു ഞാൻ വലിയൊരു നടനാവുന്നു. എപ്പോ? അത് പിന്നെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചേച്ചി മുറിക്ക് പുറത്തേക്ക് പോയില്ലേ, അപ്പൊ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് അച്ഛൻ പറഞ്ഞത്, മോനെ നീ അറിയണ മലയാള സിനിമയുടെ നാളത്തെ സൂപ്പർ സ്റ്റാർന്ന്. അത് സാധിച്ചു കൊടുത്തിട്ടേ ഞാൻ അടങ്ങും. പറഞ്ഞു വെറുതെ അച്ഛന്റെ കാര്യം പറഞ്ഞ് രാവിലെ എന്നെ കരയിപ്പിച്ചു. മലയാള സിനിമയ്ക്ക് അങ്ങനെ തന്നെ വേണം. എടാ സുഗുണ, ഇവനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ ഒരു വഴി പറഞ്ഞു താടാ. ഇവനെയോ? ഞാനോ? ഞാൻ മാന്യമായിട്ട് നടക്കുന്ന കണ്ടിട്ട് ചേച്ചിക്ക് പിടിക്കുന്നില്ലല്ലേ. എന്റെ ചേച്ചി, ഈ സിനിമ പ്രാന്ത് എന്ന് പറയുന്ന ആക്ച്വലി ഒരു രോഗമാണ്. അതിന് ട്രീറ്റ്മെന്റ് ഇല്ല, മരണം കൊണ്ടേ മാറും. നിന്നോട് പറയാമോ? എന്നെ പറഞ്ഞാ മതിയല്ലോ. ചേച്ചി എന്തെത്ര രാവിലെ പാറക്കാവ് റോഡിന്റെ ടാറിംഗ് എന്ന് തുടങ്ങും. അതിന്റെ ടാറിംഗും കഴിഞ്ഞ് ബില്ല് മാറിയതല്ലേ. മറന്നുപോയടാ, പാറേക്കാവല്ല പുന്നമുക്ക് റോഡ്. ടെൻഡർ പോലും വിളിക്കാത്ത റോഡിന് ടാറിംഗ്. സത്യം പറയാച്ചി, ഇന്ന് എവിടെയാ പെണ്ണ് കാണല്? കീറി വിളിക്കാടാ ഇവന്റെ ഒരു കാര്യം. സത്യമാ ചേച്ചി പറഞ്ഞത്. സമാധാനം നിറഞ്ഞ കുടുംബജീവിതത്തെക്കാൾ വലുതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. എന്റെ ജീവിതം തന്നെ എടുത്തു നോക്കൂ. മാതൃകാ ദമ്പതികൾക്കുള്ള കഴിഞ്ഞ വർഷത്തെ അവാർഡ് ജസ്റ്റ് മിസ്സായി പോയി. ഇപ്പൊ എന്തായാലും എനിക്ക് ഇനി അവാർഡിന്റെ പെരുമഴയായിരിക്കും അവളുടെ കയ്യിൽ. അയ്യോ, ഇവളെന്താ ഇങ്ങനെ? മൈക്കിൾ ജാക്സന്റെ പ്രേതം കൂടിയാ. എടി പൂതനെ, നീ എന്നെ എറിഞ്ഞല്ലേ, നിന്നെ ഞാൻ കൊല്ലോടി. കൂടെ വന്നില്ലേ? ആഹാ, എടി എന്നെ കൊല്ലാൻ നോക്കിട്ട് നീ ഒളിച്ചിരിക്കാണല്ലേ. പേടിയാവും. എടി പേടിയില്ലെങ്കി ഇറങ്ങി വാടി നാണം കെട്ടവളെ. എടി നിന്റെ രക്തം കൊണ്ട് ഇന്ന് വാ കഴിവിച്ചാ ഞാനിന്ന് ഓഫീസിൽ പോവും. എന്താടി പേടിയാ? ധൈര്യം ഉണ്ട, ഇറങ്ങി വാടി വരില്ല. അയ്യോ, ചിരവേണ്ടി എറിഞ്ഞ് കീഴടങ്ങി. കൈ പൊക്കാ പിന്നെ വെടിവെക്കരുത്. ഞാനാണ് പറയണത്, അടുത്ത് നാട്ടുകാരുണ്ട്. വെറുതെ സംസാരിച്ച് അടി വാങ്ങിച്ചേരാതെ നീ കയറി പോകത്ത്. സമാധാനായിട്ട് പറ, എന്താ പ്രശ്നം? ആരോടാ ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷം നിങ്ങൾ സംസാരിച്ചത്? 1 മണിക്കായി? എപ്പോ? 2 മണിക്കൂർ നിങ്ങൾ ആരോടാ 1 മണിക്ക് ശേഷം സംസാരിച്ചതെന്ന്? 2 മണിക്കൂർ സംസാരിച്ചതാ? അത് റോങ് നമ്പർ. റോങ് നമ്പറിനോടാണോ മച്ച 2 മണിക്കൂർ നീട്ടി വലിച്ചിരുന്ന് സംസാരിക്കുന്നത്? അത് പിന്നെ, ഇങ്ങനെ ഒരാൾ വിളിക്കുമ്പോ ഉടനെ തന്നെ റോങ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കില്ല? അതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അവസാനം എനിക്ക് മനസ്സിലായി റോങ് നമ്പർ ആണെന്ന്. അയ്യോ പാവം, ഞാൻ ചേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിൽ ഞാൻ കൊന്നുകളയും. നന്നായി വരട്ടെ. ചേട്ടാ വീട്ടില് ചിരവ വേണം ചിരവ വേണോ എന്ന് പറഞ്ഞത് ഇതിനായിരുന്നല്ലേ. ഇപ്പഴാ സംഗതി ക്ലിയർ ആയത്. ഭാഗ്യം നാട്ടുകാരും കണ്ടില്ല. ഓഫീസിൽ പോകാൻ സമയമല്ലോ. മോളു സുലു, ബ്രേക്ക്ഫാസ്റ്റിന് എന്താടിന്ന്? പെട്ടെന്ന് ഒന്ന് എടുത്തു. നമസ്കാരം. അയ്യോ, എന്തു പറ്റി സുഖമായത്? ഒന്നും പറയണ്ട ചേച്ചി, രാത്രിയിൽ ഒന്ന് ഫോൺ ചെയ്തതാ. ഫോൺ ചെയ്താ ഇങ്ങനെ വരുമോ? സംശയല്ലേ ചേച്ചി അവൾക്ക്. ആരുടാ സൂസി എന്ന് ചോദിച്ച അവൾ എന്നെ അടിച്ചത്. അതാരായി സൂസി? ചേച്ചിക്ക് അറിയില്ലല്ലോ, അതുപോലെ തന്നെ എനിക്കും അറിയില്ല. സത്യം, സംശയം ഉണ്ടെങ്കിൽ ചേച്ചി എന്റെ വീട്ടിൽ വന്ന് അവളോട് ചോദിച്ചു നോക്ക്.
ചുമ്മാതാ ചേച്ചി, അടുക്കളയിൽ നിന്ന് എന്നെ പിന്നിലൂടെ വന്ന് തലങ്ങ് വിലങ്ങ് ഒടിച്ച് ഊപ്പാട് വരുത്തി. അയ്യോ ചേച്ചി, ചിരവെടുത്ത് എന്റെ മണ്ട അടിച്ച് കീറിയതാ. ചേച്ചി, ഏതെങ്കിലും ഒരു പെണ്ണിനെ ആണുങ്ങൾ ഒലക്കിക്കടിക്കോ? പക്ഷെ ഇയാളുണ്ടല്ലോ, ഈ വൃത്തിയായിട്ടു. അയ്യോ എടാ എടാ, എന്തോന്നാ നിങ്ങളുടെ പ്രശ്നം? സത്യം പറയടാ ചേച്ചി, പാതി രാത്രി എഴുന്നേറ്റിരുന്ന് കണ്ണി കണ്ട വൃത്തി കെട്ടവളുമാരെ വിളിക്കലാണ് ഇയാളുടെ സ്ഥിര പണി. എന്നും നേരം വെളുത്ത് എഴുന്നേക്കുമ്പോഴേ മൊബൈലിൽ നിറയെ കണ്ടവളുമാരെ ഫോൺ നമ്പർ. വിളിക്കുന്ന നമ്പറൊക്കെ മൊബൈലിൽ നിന്ന് മായ്ച്ചു കളയാൻ എനിക്ക് അറിഞ്ഞൂടാ ചേച്ചി. അത് ഞാൻ പഠിച്ചോണ്ടിരിക്കയാണ്. അത് മായ്ച്ചു കളഞ്ഞ പിന്നെ ഒരു നമ്പറും മൊബൈലിൽ കാണൂലല്ലോ. പിന്നെന്താ കേട്ടോ ചേച്ചി ഇങ്ങനെ പറയുന്നത്? എന്നാലും വിളിലെത്തത്തില്ല. ഇതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം. വിവാഹം കഴിഞ്ഞ 5 വർഷമായിട്ടും നിങ്ങൾക്കൊരു കുട്ടിയില്ല എന്നുള്ളതാണ് സത്യം ചേച്ചി. അതാണ് പിന്നെ ഇത്രയും നാളൊന്നും കുട്ടികളെ വേണ്ടെന്ന് വെക്കരുത്. എന്താ ചേച്ചി, ഞാനിത് ഏത് കാലം തൊട്ട് ഇയാളുടെ അടുത്ത് പറയണോ? ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് മോനെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. കേട്ടടി കേട്ട് പഠിക്കടി. നീ ചേച്ചി പ്രസവിച്ച സൗന്ദര്യം പോകുന്നു പറഞ്ഞോണ്ട് ഈ വൃത്തി കെട്ടവളെ പ്രസവിക്കാതിരിക്കും. ഈ ചെറുപ്രായത്തിൽ കുഞ്ഞുകുട്ടി പരാതിരംഗം വേണ്ടത് ചേച്ചിയുടെ മുമ്പ് വെച്ച് നീ വെറുതെ കള്ളത്തരം വിളിച്ച് കൂന്നല്ലേടി. ചേച്ചിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഞാനിന്ന് കൊല്ലുപടി കൊല്ലും. സമാധാനം സമാധാനം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവസാനായിരിക്കും മനുഷ്യ. മക്കളെ ചിന്നു, അമ്മ വിളിച്ച അതാ വരുന്നേ. ചേച്ചി പോകരുത്, ഇതൊന്ന് കോംപ്രമൈസ് ആക്കിട്ട് പോയാ മതി. എടാ കൊലക്കുറ്റത്തിന് ഉത്തരം പറയാ എനിക്ക് വയ്യടാ. അവളുടെ കൈ പിടിച്ചു വെച്ചോണ്ട് എന്തോന്ന് കോംപ്രമൈസ് ആടാ. കൈ വിട്ട് കഴിഞ്ഞാ ഇവൾ എന്നെ വെട്ടി കീറും. പിന്നെ പോടാ, പാവത്തിനെ പറ്റി കള്ളം പറയാതെ. വല്ലവളെയൊക്കെ രാത്രി ഫോൺ ചെയ്യുമ്പോ ഓർക്കണമായിരുന്നടാ. കൊന്നിനെങ്കിലും ജീവനോടെ കിട്ടിയാ മതിയായിരുന്നു ഭഗവാനെ. അയ്യോ അയ്യ ബെല്ലടിച്ച് വരലിന്റെ ഇൻസ്റ്റേഷൻ കളയണ്ട. നിന്നെ ഇനി ഇവിടെ താമസിപ്പിക്കണോ വേണ്ടെന്ന് ഹരിപ്രസാദ് കൂടി വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ ആ നേരത്തെ കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തിക്കോളും. ഒരു പ്രേമദാസൻ ബാക്കിയുള്ളവന്റെ കൂടി മാനം കളയാൻ നടക്കുന്ന അലവലാതി. എന്റെ അമ്മു, ഈശ്വര, ഇവൻ ആര്? ആരാ? പ്രേമദാസല്ലേ? അല്ല, ഞാൻ ബാഹുലയൻ. ഓ, ബാഹുലയനാ? എന്താ പേര് മാറ്റണോ? ഇവിടുത്തെ ബ്രഹ്മചാരിമാരിൽ മൂന്ന്. അതെ, വൈദ്യര ഡ്രൈവറാണല്ലേ. ആണെങ്കിൽ ഞാൻ ഹരിപ്രസാദിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. ഞാൻ പറഞ്ഞതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടിവൻ അടവ് പ്രയോഗിക്കുകയാണല്ലേ. എന്താ അവിടെ? എന്തെങ്കിലും ആവട്ടെ, അല്ല ഹരിയുടെ ഫ്രണ്ടാണെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ പതുങ്ങി നിന്നത്? ഞാൻ പതുങ്ങിയതൊന്നുമല്ല, എനിക്ക് ഈ നടുവിന് ചെറിയൊരു വേദന. അപ്പൊ ഈ ചുമര് കണ്ടു കഴിഞ്ഞാൽ ചാരി നിന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് എടുത്താ നടുവിന് വേന മാറും. അല്ല, എക്സസൈസ് എടുക്കാൻ എന്തിനാ കത്തി? അത് പിന്നെ എനിക്ക് ഈ എപ്പിലെപ്സി ഉണ്ടേ. എന്നിട്ട് എന്തേ എപ്പിലെപ്സി എന്ന് പറഞ്ഞാ ഈ അപസ്മാരം. ഒരു മുൻകരുതലായിട്ട് കത്തി കരുതി എന്നുള്ളൂ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കയറിയുള്ള കളിയൊന്നും വേണ്ട, അകത്ത് കയറാൻ വരട്ടെ. ഹരിപ്രസാദ് ഉടനെ വരും. ഹരിപ്രസാദ് വന്നിട്ട് അകത്ത് കയറിയാ മതി മോനെ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തു. ഹലോ, ഇവിടെ എടോ, ഞാൻ ഊണ് കഴിച്ച് ചെന്നിട്ട് വേണം ഹരിപ്രസാദിന് വന്ന് ഊണ് കഴിക്കാൻ. ഞങ്ങൾ സ്വയം പാചകമാ. സ്വയം പാര? സ്വയം പാരയല്ല, സ്വയം പാചകം. നിങ്ങൾ ടൗണിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ടൊക്കെ വാ. ടൗണിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്?
നാഗതന്തി വേരാ ഊണ് കഴിച്ച് ഞാൻ കുറച്ചു നേരം ഇതിടത്തിന്റെ പുറകെ പിടിച്ചു നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. വൈദ്യശാലയിലെ പണിയായതുകൊണ്ട് മരുന്നിനെ കുറിച്ചൊക്കെ നല്ല പിടിയാണല്ലേ. നല്ല പിടിയാ, ഒരു പിടി എപ്പോഴും കയ്യിലിരിക്കണത് നല്ലതാണല്ലോ. അത് നേരാ. ഞാനല്ല അടിച്ചത്, നാഗതന്തി വേരാ. ഇവിടെ പതി. സോറി കേട്ടോ ഇന്റിമേറ്റ് ഫ്രണ്ടേ, ഇത് സിറ്റി ആണേ. അച്ഛേ, ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ സ്വന്തം അച്ഛനമ്മനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. അങ്ങോട്ട് നീങ്ങിക്കടാ. നീ വിളിക്ക് ആളതല്ലെങ്കിൽ ഈ നാഗതന്തി ഒന്നുകൂടി പ്രയോഗിക്കാം. പ്രയോഗിക്ക. ഞാനാ ജയദേവൻ. നീയായിരുന്നു, നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഈവൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരൊത്തും പിടിയും കിട്ടിയില്ല. വരാന്തയിൽ വന്ന് പതിങ്ങിന്നോ, കാര്യം ചോദിച്ചപ്പോ കടാരെ നീട്ടിന്നൊക്കെ പറഞ്ഞപ്പോ. സോറി ഇന്റിമേറ്റ് ഫ്രണ്ട്, ഞാൻ ആളറിയാതെ. സാരമില്ല സാരമില്ല, ഇത്രയും കൊണ്ട് അവസാനിച്ചു തന്നെ. കാരണവന്മാരുടെ ഗുരുത്തം കൊണ്ടാ. നീ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? ഒക്കെ ഞാൻ പറയാം. ഇത്തിരി വെള്ളം തരൂ. ഇവിടെ മാമ്പള്ളി എവിടെന്ന? അത് ശരി മാമ്പള്ളി, ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്തായാലും അവര് നോക്കിനിക്കണേ, ജോലി ചെയ്യാൻ. മാമ്പള്ളി, ഭരണി കറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒളിച്ചതല്ല, ഭരണിക്ക് സുഷിരങ്ങൾ ഉണ്ടോന്ന് നോക്കുവായിരുന്നു. ബേഷ് ബേഷ്, ദന്ത്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാന്ന് അറിയോ? നാഗതന്തി വരെ, കുമ്പിൽ വരെ, കൂവള വരെ, മുഞ്ഞ വരെ, മൂവില വരെ, ഒരില വരെ, പലകപ്പയ്യാനി വരെ, കറുത്ത ചുണ്ട വരെ, വെളുത്ത ചുണ്ട വരെ, ഇത്യാദി ചേർത്ത് ഒരു പലം വീതം. പിന്നെ കറുത്ത ചുണ്ടയും വെളുത്ത ചുണ്ടയും മാത്രമല്ല, ഞെരിഞ്ഞിലും ത്രിപലത്തോടും കൊടുവേലക്കിഴങ്ങും ഒരു പലം വീതം ചേർക്കണം വിധി പ്രകാരം. പറയാഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് ഇറങ്ങുക. ശുചിത്വ ഇതൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ വരുത്താൻ ധനോല്യാഞ്ഞിട്ടല്ല നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണേ. ശ്രീ പരമാനന്ദ സിദ്ധഗുരു പറഞ്ഞു തന്ന അതീവ രഹസ്യമായ ഔഷധ കൂട്ടുകൾ ആരംഭിര വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉണ്ടാക്കണമെന്ന് ഈ നീലകണ്ഠൻ വൈദ്യർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ മച്ചുണ്? എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു കൈപ്പിഴ. പാടില്ല, പറഞ്ഞത് കേട്ടല്ലോ. നന്നായി, ഗോമൂത്രത്തിൽ അരച്ച് നായ്ക്കീട്ട മേമ്പടി ചേർത്ത് ദിവസത്തിൽ ഒരാറ് നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണമെന്ന് വെച്ച് പറഞ്ഞതാ. സുഭദ്രേ, ഈ അച്ഛനെ കണ്ണു കാണില്ലേ? ഞാൻ ഉണ്ണികൃഷ്ണ. ഒക്കെ മനസ്സിലായി, ഫോൺ ഇങ്ങോട്ട് വെക്കാ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. അയ്യോ, ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. നടക്കാ. എന്താ ചെയ്ത? കയ്യെന്ന് വിടൂ. ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ചതാ, പൊട്ടിത്തെറിക്കാത്ത പ്ലെയിൻ വല്ലതും ഉണ്ടോന്ന് അറിയാനാ. അത് മുഴുവൻ നശിപ്പിച്ചു. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ഓപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ഓപ്പോളോ? നല്ല കഥ. വാസുമാമിക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ല കഷ്ടാണേ. മമ്മളി, സുഗന്ധാർ ഇഷ്ടപ്പെടുത്തോളൂ. കുട്ടി മരുന്ന് മുടക്കി അല്ലേ? കൊഴപ്പൊന്നുമില്ല, വേണ്ടാന്ന് സുഭദ്രാമച്ചി എന്നെ പറഞ്ഞത്. അല്ല, അമ്മ അവിടെ പോരിക്ക. സുഭദ്രാമച്ചി അടുക്കളയിലുണ്ട്. ഉണ്ണിയമ്മ എന്നോട് വന്നോളൂ. വരൂ ഉണ്ണിയമ്മ. ബസ്മതി നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്, ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കണു. നോക്കേ, ഈ മരുന്നങ്ങോട്ട് കുടിക്കാ. എന്തിനാ ഇത്? എനിക്ക് അസുഖമൊന്നും ഇല്ല. ഞാൻ എന്റെ ആദരമോളുടെ പിറന്നാൾ കൂടാനായിട്ട് വന്നതാ. അവളെ എവിടെ? ആദരമോള് കോളേജിൽ പോയിരിക്കളി. മരുന്ന് കുടിക്കുക. മരുന്നോ? ആർക്ക്? ഞാൻ ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞില്ലേ, വൈകുന്നേരത്തെ വിമാനത്തിൽ വന്നതാ. എന്നാ ഉണ്ണികൃഷ്ണൻ കുടിക്ക, എന്നിട്ട് കുറച്ചങ്ങോട്ട് വിശ്രമിക്ക. നല്ല ക്ഷീണം ഉണ്ടാവും, യാത്ര കഴിഞ്ഞ് വന്നല്ലേ. ഈ മരുന്ന് കുടിക്ക. പറഞ്ഞില്ലേ? നീ സമാധാനമായിട്ടിരിക്കേ, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു തവളം കണ്ടുപിടിക്കാം.
മാമ്പുള്ളിയായിരുന്നു. പിന്നെ ആരാണെന്നാ വിചാരിച്ചത്? എത്ര നേരായി പൂജാദ്രവ്യങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്നു. എന്താ ചൂട്? ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. എപ്പോഴാ ഇടിയും കുടിക്ക് പെയ്യണേന്ന് അറിയില്ല. അല്ല, എവിടെ താൻ പറഞ്ഞ സഹദേവൻ? സഹദേവനല്ല, ജയദേവൻ. ആ അത് തന്നെ. എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരിക. ആള് മിടുക്കനാണല്ലോ. ഞാൻ മാമ്പുള്ളി വാസുദേവൻ. എല്ലാരും മാമ്പുള്ളിന്നാ വിളിക്കാം. മർമാണി വൈദ്യരാണല്ലേ. ഔ, താൻ എന്നെ കുറിച്ച് ഇയാളോട് ധാരാളം പറഞ്ഞിരിക്കുന്നു തോന്നുന്നു. ഇരിക്ക, താൻ ഇരിക്കണ്ട, പോയി ഗ്ലാസ് എടുത്തോണ്ട് വരിക. മർമാണി ചികിത്സയൊക്കെ നിർത്തി. ദാ ഇത് വിദേശി, ഇതും ഇത് ദശമൂലം സ്വദേശി, ഇതും രക്തരക്ഷസുകളൊന്നും ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാനുള്ള ഒരു രക്ഷാപ്രയോഗം. പ്രേതാത്മാവായിരിക്കും. എന്താ പുറത്തിറങ്ങണ്ട? നമുക്ക് തോന്നിയതാണെങ്കിലോ? നമ്മളിപ്പോ കണ്ടു. അതെ, ഏതായാലും നമുക്ക് നോക്കാം. ഞാനില്ല, ഞാനില്ല. നമ്മൾ നാല് പേരല്ലേ, വാ നോക്കാം. പ്രേതം തന്നെയാ. ഏയ്, പ്രേതമൊന്നും അല്ല. വിശ്വാസം പാടില്ല. നമുക്ക് വെറുതെ തോന്നിയതാണേ. അല്ല, നിങ്ങൾ എല്ലാവരും എന്റെ ഉത്തമ സുഹൃത്തുക്കളാണെന്ന് എനിക്കിപ്പോ ബോധ്യായി. എന്നോട് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെയാ എന്റെ മരണ വാർത്ത എഴുതി അറിയിച്ചത്. സത്യമാണോ പ്രേമദാസ? എന്നാലും ഇത് കുറെ കടുത്തു പോയിട്ടോ. ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, പ്ലീസ്. ഹലോ, ഐ എം പ്രേതദാസൻ. പ്രേമദാസൻ, ഞാൻ ജയദേവൻ. അറിയാം, ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ ആളല്പ തരികിടയാ, പക്ഷെ സത്യമുള്ളവനാ. അല്ല മാമ്പള്ളി, ആ നീലേണ്ടം വൈദ്യരോട് പ്രതികാരം ചോദിക്കാതെ എനിക്ക് എങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റൂ? എന്നെ അന്യായമായി പിരിച്ചുവിട്ട ആ കംസനെ കൊല്ലാൻ ജനിച്ച ശ്രീരാമനാണ് ഞാൻ. കംസനെ കൊന്നത് ശ്രീകൃഷ്ണനാടോ? ആ, അതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചെറിയ തർക്കങ്ങളുണ്ട്. തർക്കം ഇവിടെ നിൽക്കട്ടെ. തനിക്ക് ആ കംസനോട് പ്രതികാരം ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ട്, പക്ഷെ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ തന്റെ കൂടെ ഉണ്ട്. ആൾക്കാരും അന്തരീക്ഷം ഒക്കെ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പരമാനന്ദ ഗുരുസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. അയ്യേ, എന്ത്, ഒരു വഴിക്ക് പോകുമ്പോ ചെരുപ്പാണ് അവിടെ പട്ടി ആദ്യം എടുത്തു തരുന്നത്. ശരി, അപ്പൊ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. നീ ഒന്നും മിണ്ടാതിരി, എനിക്കല്ല അറിയാം. നീ ഞാൻ പറഞ്ഞ പോലെ മാറി എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു. എല്ലാത്തിനും എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കാണാം. വന്നു വാങ്ങാ. അടുത്തോളം വരിക. ആ, വേഗം വേഗം വാങ്ങ. മംഗളാനുഭവം തോ. സംഗതി ഡോൾബി ആക്കോ. ആരാ? നാം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയുടെ വത്സല ശിഷ്യൻ ജയദേവാനന്ദ സ്വാമികൾ. എവിടുന്ന് വരണു? ഹിമാലയ സാനുക്കളിൽ നിന്ന് ദേശാടനത്തിനായി ഇറങ്ങിയതാണ്. ഇതുവഴി കടന്നു പോയപ്പോൾ ഇവിടം സന്ദർശിക്കാനുള്ള മുഹൂർത്തമായെന്ന് തോന്നി. പരമാനന്ദ ഗുരുസ്വാമിക്ക് ഇങ്ങനെയൊരു ശിഷ്യൻ ഉള്ളതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. മേഘടവർത്തിയിൽ വെച്ച് ഗുരുസ്വാമി സമാധിയായ വിവരം ടെലിഗ്രാം അടിച്ച് അറിയിച്ചത് നാമാണ്. ഇവിടെ വരണമെന്നും അങ്ങയെ കാണണമെന്നും സമാധിയാകും മുമ്പ് ശ്രീ പരമാനന്ദ ഗുരുസ്വാമി നമ്മോട് പറഞ്ഞിരുന്നു. എന്താ വിശ്വാസമായില്ലേ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയെ സ്വാഹ.
തിരുവാതിര നക്ഷത്രം ആതിര അല്ലേ? ജന്മം കൊണ്ട് മാതൃനഷ്ടവും വളർച്ച കൊണ്ട് പിതൃനഷ്ടവും സംഭവിച്ചിരിക്കണമല്ലോ. നൃത്യനാട്യാദി കലകളിൽ കലാതിലകം, പിടിവാശിക്കാരി, ഏത് രഹസ്യവും നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ മിടുക്കി. പുത്രന്റെ ആത്മാവ് പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല അല്ലേ സ്വാമി? വടക്ക് ഭാഗത്തെ കുളം നികത്തി അവിടെ വിഘ്നേശ്വരമൂർത്തി പ്രതിഷ്ഠ നടത്തുവാൻ ഗുരുസ്വാമി പറഞ്ഞിരുന്നല്ലോ. എന്താ പ്രതിഷ്ഠ നടത്തിയോ? നടത്തി. പടിഞ്ഞാറ്റു തള്ളിൽ ഒറ്റമുഖപ്പിന് നേരെ നിന്നിരുന്ന കാഞ്ഞിരം വെട്ടിമാറ്റി അതിനടുത്തുള്ള അരയാലിന് ചുറ്റും നാഗത്തറ കെട്ടി നിത്യവും വിളക്ക് വെക്കണമെന്നും ഗുരുസ്വാമി ഏൽപ്പിച്ചിരുന്നു. ചെയ്തോ? അതിന്റെ ഐശ്വര്യമുണ്ട്, പക്ഷെ അനിഷ്ടങ്ങൾ പലതും സംഭവിക്കാനിടയുണ്ട്. സൂക്ഷിക്കണം. ആളെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഡോണ്ട് വറി, പരമാനന്ദ ഗുരുസ്വാമി തങ്ങിയിരുന്ന ആശ്രമം നമുക്കൊന്ന് കണ്ടാക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇനി പ്രേമദാസന്റെ ഊഴം. ഗുരുവേ നമഃ. അമ്മേ കാളിയേ. ഗുരുവേ ശപിക്കരുത്. ഓം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയായ നമഃ. സ്വാമി സ്വാമി സ്വാമി. ഗുരുവേ നമഃ. പരമാനന്ദ ഗുരു ഗോകർണത്തു നിന്നും കൊണ്ടുവന്ന ശംഖ്, ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന സാളഗ്രാമം. എന്താ ശരിയല്ലേ? സന്തോഷായി. ഇവിടെ വരാനും പരമാനന്ദ ഗുരു സ്വാമിയുടെ പാദസ്പർശനമേറ്റ് പവിത്രമായ ഈ ആശ്രമസന്നിധിയിൽ പ്രവേശിക്കാനും നമിക്കാനും സാധിച്ചതിൽ നാം ധന്യനായി. ഇതിനനുവദിച്ച അങ്ങേക്കും എന്റെ പ്രണാമം. ഇനി സാറ്റിസ്ഫാക്ഷനോടുകൂടി യാത്ര തുടരാം. ഗുരുവേ വിടല്ലേ, ഐശ്വര്യമാണ് വന്ന് കിട്ടിയിരിക്കുന്നത്. സ്വാമി, അടിയനൊരു അപേക്ഷയുണ്ട്. കുറച്ചുനാൾ ഇവിടെ താമസിച്ച് വിശ്രമിച്ചിട്ട് പോരെ, ഇനി ദേശാടനം എന്നല്ലേ? അതെ. ജ്ഞാനദൃഷ്ടി അപാര. മറിച്ചൊന്നും പറയരുത്. മറ്റൊരു ഗ്രഹത്തിൽ വസിക്കുന്നത് അനുവദനീയമല്ലാത്ത കാര്യമാണ്. എങ്കിലും നാം ഒന്ന് ആലോചിക്കാം. ഓ, വൈദ്യരിച്ഛിച്ചതും സ്വാമി കൽപ്പിച്ചതും പാല്. ഓം ഗുരുവേ നമഃ. അത് ഗുരുസ്വാമി തങ്ങിയിരുന്ന പള്ളിയറയാണ്, അങ്ങോട്ട് പ്രവേശിക്കാം. സ്വാമി സൂക്ഷിക്കണേ, രക്ഷിക്കണേ. മമ്പിള്ളി, സദ്യ ഒരുക്കിക്കോളാൻ പറയൂ. പറശ്ശിനിക്കട മുത്തപ്പ, എന്റെ അത്താഴം നീ മുട്ടിക്കല്ലേ. സാറേ, അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടോ സാറേ? ഐഡിയ മനുഷ്യനിവിടെ രണ്ടിന് പോകാൻ സ്ഥലം കാണാത്തന്നെ ടെൻഷനില്ല. അതിന്റെ ഇടയ്ക്കാ തന്റെ ഒരു സീൻ. റോഡിൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടോ? അടുത്ത സ്റ്റേഷനിൽ അറിയിക്കാതെ എങ്ങനെയാണോ പെർമിഷൻ കിട്ടുന്നത്? സാർ, ഞാൻ മാനേജർ. താൻ എന്ത് മാനേജറാണോ? സാർ, ശരിക്കും മാനേജർ അല്ല സാർ. അപ്പൊ താനാരാ? ഞാനിവിടെ ചായ എടുക്കാൻ നിന്ന പയ്യനാ സാർ. ഡയറക്ടർ സാർ പറഞ്ഞു മെമ്പർഷിപ്പ് ഇല്ലേ, അതുകൊണ്ട് മാനേജറായി നിൽക്കാൻ. ഓഹോ, ആരാണോ തന്റെ ഈ ഡയറക്ടർ? സാർ കേട്ടിട്ടില്ലേ, ജസ്പാൽ റാണ. ആരെ കാണുന്ന? ജസ്പാൽ റാണ. കേട്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കേട്ടു. കേട്ടിട്ട് ഒരു ഷക്കീല പടത്തിന്റെ ഡയറക്ടറുടെ പേര് പോലെയുണ്ട്. വിളിക്കണേ. എന്താ സാർ ഷക്കീല എന്ന് പറഞ്ഞപ്പോ ഒരു പുച്ഛം? സാറൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കാലഘട്ടത്തിൽ തകർന്നടിഞ്ഞ മലയാള സിനിമയെ താങ്ങി നിർത്തിയിരുന്നതേ ഈ ഷക്കീലയുടെ അഴിവുകളായിരുന്നു. എന്താ സാർ വേറെ പ്രശ്നം? പബ്ലിക് റോഡിൽ പെർമിഷൻ ഇല്ല ഷൂട്ട് ചെയ്യാൻ പാടില്ല. റോഡാരുടെ തന്തയുടെ വകയൊന്നുമില്ലല്ലോ. പെർമിഷൻ ഇല്ലാതെ റോഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാറിനോടൊന്നോ സംസാരിക്കണോന്ന്? പേരോ? ജസ്പാൽ റാണ. അങ്ങനെയാണ് പേര്. സാറിനറിയോ? ഞാൻ കൊടുക്കാം. ഹലോ, ഡയറക്ടർ ജസ്പാൽ റാണ സ്പീക്കിംഗ്. നമസ്കാരം സാർ. അല്ല, പെർമിഷൻ ഇല്ലാതെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഓ, ഞാൻ നേരിട്ടൊന്ന് എഴുതിത്തരണോ? ഓ ഷുവർ, ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. ഓ താങ്ക് യു. അദ്ദേഹത്തിന് എന്നെ നല്ലതുപോലെ അറിയാം.
ഞാൻ നിങ്ങളോട് ഒന്ന് വന്നാ മതി, ഞാനൊന്ന് എഴുതി കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആയിക്കോട്ടെ, നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. അവിടെയാണെങ്കിൽ ബാത്റൂമും ഉണ്ട്, രണ്ടും നടക്കും. ഓഹോ, ഒരു വെടിക്ക് രണ്ട് പക്ഷം. അതെ, അങ്ങോട്ട് കേറിക്കണം. സിനിമാ സംവിധായകനാണ് പവനക്കുട്ടാ. വണ്ടി ഇവിടെ. താനോ? താൻ ഇന്നലെ എന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു വന്നല്ലേ. എന്താ ഈ വേഷത്തില്? ഇവിടെ എന്താ പരിപാടി? എനിക്ക് ഇവിടെ ചെറിയൊരു റോളുണ്ട്. ഞാൻ ഈ സ്റ്റേഷനിലെ എസ് ഐ ആണ്. സാർ എഴുന്നേറ്റാട്ടെ. തന്റെ അടുത്ത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ചാൻസ് ചോദിച്ചു വന്നപ്പോ താൻ എന്താ പറഞ്ഞത്? അനുഭവങ്ങൾ വേണം. അനുഭവങ്ങൾ ഇല്ലാത്തവന് ഒരു സിനിമാ സംവിധായകൻ പോട്ട് ഒരു പ്രൊഡക്ഷൻ ബോയ് പോലും ആകാൻ പറ്റത്തില്ലെന്ന്. താൻ ചെയ്ത സിനിമകളൊക്കെ ഞാനും കണ്ടിട്ടുള്ളത്. ഏത് സിനിമയാണ് ഒരു രണ്ടു ദിവസമെങ്കിലും ഓടിയിട്ടുള്ളത്? ഇല്ല. തനിക്ക് എന്ത് അനുഭവമാണ് ഉള്ളത്? ഒരനുഭവമില്ല. ഞാൻ തനിക്ക് നല്ലൊരു അനുഭവം തരട്ടെ. തരൂ, പ്ലീസ് തരൂ. ഇത് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും. എന്റെയും ഈ അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നല്ലൊരു സിനിമ എടുക്കും. മൂത്രം ഇനി എന്തുവഴി ഒഴിക്കുവാവോ. അമ്മേ മഹാമയെ, ഒരു സിനിമാ സംവിധായകനാകാൻ ആഗ്രഹിച്ച് ഒടുവിൽ ഒരു പോലീസുകാരനാകേണ്ടി വന്നവനാണ് ഞാൻ. ദേവി, പോലീസ് പണി നല്ലതല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കാക്കിക്കുള്ളിലെ കലാകാരനെ എന്നാണാവോ ജനം തിരിച്ചറിയുന്നത്. ഇന്നു മുതൽ ഞാൻ അനുഭവങ്ങൾ തേടി ഇറങ്ങുകയാണ്. നല്ല നല്ല പുതിയ പുതിയ അനുഭവങ്ങൾ എന്റെ കൺമുമ്പിൽ കാണിച്ചു തരണേ എന്റെ ദേവി. ഒരു സിനിമാ സംവിധായകനാകാനുള്ള അനുഭവങ്ങൾ തരണേ. 10 രൂപ കൊടുത്ത് വാങ്ങിയ തേങ്ങ ഞാൻ നിനക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. എല്ലാം മംഗളമാക്കി തരണേ എന്റെ ദേവി. ദേവിയെ വല്ലാണ്ടങ്ങ് ഡിസ്റ്റർബ് ചെയ്യണ്ട, പതുക്കെ വിളിച്ചാലും കേക്കും. രക്ഷിക്കണേ. തേങ്ങ പൊട്ടിയില്ലല്ലോ. സോറി, ഏത് പോലീസുകാരനും ഒരബദ്ധം പറ്റും. താങ്ക് യു, താങ്ക് യു. എന്താ പേര്? സുധാകരൻ. സുധാകരൻ? ഓ, ഞാൻ ആകെ അങ്ങ് ഭയന്നു പോയി. സോറി കേട്ടോ, സോറി. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അടി കൊടുത്തുള്ള അനുഭവമേ ഇതുവരെ എനിക്കുള്ളൂ. ആദ്യമായിട്ടാണ് അടി കിട്ടിയ അനുഭവം. ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്നെ അടിയാ ദേവി അവൻ അടിച്ചത്? വല്ലാത്തൊരു അനുഭവമായി പോയി. ദേവി മഹാമായ. പാണി പാണി എന്നാ തോന്നുന്നു. അതെ, അനുഭവങ്ങൾ പാളിച്ചകൾ. അനുഭവങ്ങളെ നന്ദി. അനുഭവം ഗുരു. ഇതിന്റെയൊക്കെ ഒറിജിനൽ DVD എടുത്തേ. അല്ല സാറേ, പെട്ടെന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് വേണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ എന്നെ കളിപ്പിച്ചാലുണ്ടല്ലോ, വ്യാജ CD വിറ്റതിന്റെ പേരിലല്ല, വ്യാജ CD വിൽക്കാത്തതിന്റെ പേരിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യും. അതെന്തിനാ സാർ? പുതിയൊരു അനുഭവം ആയിക്കോട്ടെ. അത് കൊള്ളാം സാർ, അനുഭവ അരവിന്ദൻ തന്നെ. അനുഭവങ്ങൾ പാളിച്ചുകൾ സാർ. സാർ, എല്ലാം ഒറിജിനലാണ് സാർ. ഇത് വെച്ച് ഞാനൊരു കലക്ക് കലക്കും, പിന്നെ ഇതിന്റെ കാശ്. ഇത് വെച്ച് എനിക്ക് അനുഭവം ഉണ്ടായാൽ നിനക്ക് കാശ് കിട്ടും. പാളിച്ചകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിന്റെ ഷട്ടർ ഇടാൻ തയ്യാറായിക്കൊള്ളു. മലയാള സിനിമാ ലോകത്തിന് കാക്കിക്കുള്ളിൽ ഒരു സംവിധായകനെ കിട്ടാൻ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വട്ടുണ്ടെന്ന് തോന്നല്ലേ, കലാകാരന്മാർ അങ്ങനെയാണ്. കം ഓൺ. അല്ലാ,
ആ നമസ്കാരം. അങ്ങൾ വൈകില്ലോ അല്ലേ? ഇതാണ് പയ്യൻ, ഇത് പയ്യന്റെ അമ്മ. വരും അകത്തേക്ക്. ശകലം വഴി കൊടുത്തരാ പാപ്പ. അല്ല ഞാൻ സിംഗപ്പൂരിൽ ഇപ്പൊ ലാൻഡ് ചെയ്തോളോ. അതെ ഓക്കെ, പിന്നെ വിളിക്കോ. നമസ്കാരം. ഇത് കംപ്ലീറ്റ് മരമാണല്ലേ, ഇത് ഊട്ടിയാണോ? ഈട്ടിയാണോ? സിംഗപ്പൂർ ഈട്ടിക്ക് ഊട്ടി എന്നാ പറയുന്നത്. ഊട്ടി ഊട്ടി. എക്സ്ക്യൂസ് മീ, ഇത് തങ്ങളുടെ മൂത്ത മകളായിരിക്കും അല്ലേ? എന്റെ ഭാര്യ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ഊഹിച്ചു, കണ്ട പ്രായം തോന്നില്ല. അല്ല അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മോളോട് കാപ്പി കൊണ്ട് വരാൻ. മോളെ വിളിക്ക്. അല്ല ഇവിടെ അപ്സ്റ്റെയർ മുകളിലാണോ? അതെ, സിംഗപ്പൂരൊക്കെ അപ്സ്റ്റെയർ മുകളിലേക്കാ, അതുകൊണ്ടാ എല്ലാ സിംഗപ്പൂര ഇരിക്കുന്നൊക്കെ. മറ്റേ ഫോണിലോട്ട് വിളിക്ക. അല്ല ആക്കൂല്ല, ആക്കുന്നില്ല. ആ ശരി, പിന്നെ വിളി. അപ്പ ആശ്രയില്ലേ. ശ്രീലക്ഷ്മി. നല്ല പേര്, പക്ഷെ സ്പ്രേ ഒഴിവാക്കാൻ മരുന്ന്. നല്ല കുഴപ്പമില്ല. ശ്രീ ശ്രീ ശശിശങ്കർ എന്ന് പറയും പോലെ ശ്രീ ശ്രീലക്ഷ്മി നല്ല പേരല്ലേ. ഏതുവരെ പഠിച്ചു? ഓ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ആപ്പ്. The soft things are beautiful, sorrow someday, and I don't understand your language. The department is the government secretary connection. I don't like it. Don't touch it. സിംഗപ്പൂർ ഇംഗ്ലീഷ് വെള്ളം മുളച്ചോട്ടാലേ അറിയാം. ആ പിന്നെ പിള്ളേരല്ലേ, എന്തായാലും മാറി എന്ന് സംസാരിക്കാണ്ടേ സംസാരിക്കാം. അതെ അതെ, ഇനി നമ്മുടെ മുന്നിൽ വെച്ച് ചോദിക്കാൻ മടിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്കപ്പോ ജീവിതത്തിന്റെ ഉയർന്ന മേഖലയിലേക്ക് പോലെ. അതുങ്ങൾ രണ്ടുപേരും ഒന്ന് പോക്കോട്ടെ, ഒന്ന് സൈഡ് കൊടുത്താൽ. എവിടുന്ന് നമുക്ക് അങ്ങോട്ട് കാറ്റാണ് കുട്ടി, കണ്ടോ? ഹായ്, പ്ലീസ് ഗ്രൗണ്ട്. എനിക്കോ? യെസ്, എനിക്ക് ഇഷ്ടായി. ഐ ലൈക്ക് യു. യു ലൈക്ക് മീ? യാ. ഐ സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. എനിക്ക് മനസ്സിലായി, ഇത് വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഐ ലൈക്ക് യുവർ സ്മൈൽ, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് യുവർ സ്മൈൽ. ഓക്കേ ഓക്കേ. അല്ല ഇങ്ങനെ നിന്നാൽ എങ്ങനെ, ഇവിടെ വന്നിരി. അല്ല ഇവിടെ വന്നിരിക്കെ, ഒന്ന് കാലു മാറ്റിയാ. സീ, ഐ എം എ സിംഗപ്പൂർ. അല്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിനെയും കൂട്ടി ചെറുക്കൻ സിംഗപ്പൂർ. അല്ല, ഞാൻ സിംഗപ്പൂർ വെച്ചെടുത്ത ഫോട്ടോ. പെട്ടെന്ന് തീർന്നോ? സമയം കളഞ്ഞ അടിച്ചു മാറ്റണം. ഏയ് കുട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ കുട്ടിക്ക് തരാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ലുക്ക് ഹിയർ, നോട്ട് ഓൺലി ഇൻ ഹാൻഡ്, ഫ്രം ഫോർജിൻ ഫോർജിൻ. നോക്കൂ, വൈ ഐ ആം ഇൻ സിംഗപ്പൂർ. സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഗിഫ്റ്റ് കുട്ടിക്ക് മാത്രമുള്ളത്. ഐ വിൽ ടേക്ക്. ഓക്കേ, മുല്ലപ്പൂവിന്റെ മണമുള്ള ഈ കർച്ചി എന്റെ പ്രാണസഖിക്ക് വേണ്ടി ഞാൻ വളരെ കാലം കാത്തു സൂക്ഷിച്ചതാണ്. നിനക്ക് വേണ്ടി മാത്രം. ഒന്ന് സ്മെല്ലു, ഇതൊന്ന് സ്മെല്ലു. സ്മെല്ലു അങ്ങനെ അങ്ങനെ. ശ്രീലക്ഷ്മി മോളെ, ഇവിടെ എന്താ ഇങ്ങനെ കിടന്നുറങ്ങുന്നേ? ഇതെടുക്ക.
ഓരോന്നോരോന്നാ ടൂറട്ടെ. ഇതിവിടെ വെറുതെ ഇരിക്കണം. എനിക്കറിയാം മോതിരം ഊരാ, എനിക്കറിയാം ഇങ്ങോട്ട് മാറിക്കേ. എട കളിക്കണ്ട മോതിരം ഊരാ, എനിക്കറിയാന്നേ. ആ മോതിരം നിങ്ങൾ ഒരിക്കും, ഞാൻ പോരാ. ഇതെന്താണ് തിരിച്ചിട്ട് വരാത്ത വെൾഡി ഇത് പിടിപ്പിച്ചേന. കഴിഞ്ഞില്ലേ താഴെ കളഞ്ഞു. എന്താ ഈ ഫോട്ടോ കിടക്കുന്നത്? ഇത് ഫോട്ടോ എന്തിന്? എന്റെ വീടിന്റെ ഉമ്മറത്ത് കൊണ്ട് എന്റെ അച്ഛന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് തൂക്കാം. ഞാൻ അപ്പൂപ്പനായി. ഇതുവരെ ഊരാൻ പറ്റിയില്ല. അത് കിട്ടിയില്ലേ? അതെ, ഇതിന് ജലദോഷമാവും. എന്നെടുക്കണ പകരം. എടോ രേണു, ഹായ് നാൻസി, നീ എന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെയെന്നോ? ഞങ്ങളിവിടെ സെറ്റിൽഡാ, സുരഭി അപ്പാർട്ട്മെന്റ്സിൽ. ആ മറന്നു, ഇതെന്റെ ഫ്രണ്ട് ആലീസ്. ഹലോ. ഹസ്ബൻഡ് സാമുവൽ. പുള്ളിക്കാരൊരു പക്ഷിയെ പോലെ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക്, അവിടെ നിന്ന് ഡൽഹിക്ക്, പിന്നെ മദ്രാസ് ബാംഗ്ലൂർ, അങ്ങനെ പോകുന്നു. പൈലറ്റാ ഇന്ത്യൻ എയർലൈൻസിൽ. പുള്ളിക്കാരൻ പൈലറ്റാണെന്ന് കേട്ടപ്പോ നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? തീർച്ച, എന്റെ അപ്പോട്ടിന് നിന്റെ സാമുവലിനെ പരിചയം ഉണ്ടാവാതിരിക്കില്ല. എക്സ്പോർട്ടറാ, 24 hours ഫ്ലൈറ്റിലാ യാത്ര, മിക്കവാറും എയർബസിലായിരിക്കും. ഏ രേണു, നീ ഏത് ലോകത്താ? ഞാൻ എന്റെ അപ്പോട്ടിനെ കുറിച്ച് ഓർത്തു പോയതാ. ഇപ്പൊ ഏത് ഫ്ലൈറ്റിലായിരിക്കോ? ആളെങ്ങനെയാ? പണ്ട് നീ കോളേജ് വെച്ച് പറയാറുള്ളത് പോലെ. അതെ, അതിനേക്കാൾ അപ്പുറത്ത്. ആ, നിനക്കെന്റെ അപ്പോട്ടിനെ കുറിച്ച് കേൾക്കണോ? വില കൂടിയ ലോട്ടോ ഷൂ, റെയ്മൻസിന്റെ പാൻറ്റേ ധരിക്കൂ, സോഡിയാക്കിന്റെ ബെൽറ്റ്, സദാ കളർഫുൾ കോട്ട്, കഴുത്തിൽ മുറുകി കിടക്കുന്ന ടൈ, ആ പിന്നെ റേബൻ ഗ്ലാസ് ഉപയോഗിക്കൂ. മൊത്തത്തിൽ കണ്ട സിനിമാ നടന്മാര് പോലും തോറ്റുപോകും. ഓഹ്, എന്റെ ദൈവമേ, എത്ര ദിവസമാണേ തുടങ്ങിയിട്ട്! ഇനി തുടർന്ന് മാറ്റിയില്ലേ? നിനക്കൊക്കെ ഞാൻ ശമ്പളം തരുന്ന വെറുതെയാ, ഇവരൊക്കെ കൂടി എന്നെ കുത്തോളം എടുപ്പിക്കും. ഓഹ്, ഈ തുരുമ്പൊക്കെ ഇനി ഇവിടുന്ന് തൂക്കി മാറ്റിയില്ലേ? ഇപ്പൊ തീരുമാനം, നല്ല ഒന്നാന്തര ഇരുമ്പ് തന്നെയാ മലയാളി. തുരുമ്പെന്ന് പറഞ്ഞ് വില കുറച്ചേക്കല്ലേ. വരില്ലല്ലോ, അത്രയും വരും. എത്രയും വരും? കാലം തികച്ച് പറയടാ, തേക്കാൻ ബാക്കി നിങ്ങൾ തരോ. ആ എത്ര? 99 കാലല്ലേ? 30, 60, 90, 50. ആ 200. 200 കൂടെ 50 കൂടെ കൂട്ടിക്കോ. 200, 50, 250. ഓ, 200, 50, 250 തന്നെ. കണക്കൊന്നും എന്നെ പഠിപ്പിക്കില്ലേ. ദാ 200 പിടി, വിട്. ആർക്കു വേണ്ടിയാണ് മുതലാളി ഇങ്ങനെ കാശുണ്ടാക്കുന്നത്? എന്തോ കാശുണ്ടാക്കുന്നത്? എനിക്കും എന്റെ ഭാര്യക്കും സുഖമായിട്ട് ജീവിക്കാൻ തന്നെയാ. എന്ത് വിഷമുണ്ടോ? ഉറോ, ജീവിച്ചോ ജീവിച്ചോ. ഇയാൾ ഇന്ന് മുഴുവൻ ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കും, ഒന്ന് വേഗം ആവട്ടോ. ചാടിച്ചാടി നില്ലടോ. ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി? ഓ, പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണം എന്ന് നിയമമൊന്നും ഇല്ലല്ലോ. ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്ര എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ കൊച്ചുരാമൻ എന്ത് ചെയ്യും? അവനെ ഞാൻ ലേലത്തിന് പറഞ്ഞോണ്ടിരിക്കുക. ആഹാ, കൊച്ചുരാമൻ ഇപ്പൊ ലേലത്തിനൊക്കെ പോറായോ? എന്ത്, കൊച്ചുരാമന് ലേലത്തിന് പൊയ്ക്കൂടെ? കൊച്ചുരാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ലേലം വിളിയിൽ അവനെ പോലൊരു എക്സ്പെർട്ട്, ലേലം വിളി ജയിക്കാനായി ജനിച്ചവനാ അവൻ. വാശി അവന്റെ ഒരു വീക്ക്നസ്, പ്രത്യേകിച്ചും എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വാശി. 35,000 ഉറപ്പിക്കാൻ പോകുകയാണ് 35,000 3 തരം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ്. അയ്യോ, ലേലം സക്സസ്. കിട്ടി മുതലാളി, പറഞ്ഞതുപോലെ തന്നെ കിട്ടി.
നടന്നത് മുഴുവൻ വിശദമായിട്ട് പറ നടന്നത് മുഴുവൻ വിശദീകരിച്ച് തന്നെ പറയാം പറ പറയാ 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 ആദ്യം നമ്മുടെ ലെവനില്ലേ ലെവൻ കോട്ടപ്പടി കുട്ടപ്പൻ അവൻ 11,000 രൂപ വിളിച്ചു എന്നിട്ട് ഞാൻ വിട്ടില്ല ഞാൻ തീപ്പെട്ടിയെടുത്ത് ഒരു ബീഡി കത്തിച്ചു കണ്ണമാരി കരിം 13,333 വിളിച്ചു അപ്പൊ നീ അപ്പൊ ഞാൻ ബീഡി കളഞ്ഞ് സിഗരറ്റ് കത്തിച്ചു അപ്പഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു യു ഡോണ്ട് വറി പൊന്നാരിമംഗലം പൗലോസ് 14,444 വിളിച്ചു ഞാൻ വിട്ടുവാ അപ്പോ ഞാൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു പുക പോലും പുറത്തേക്ക് കളയാതെ ആഞ്ഞു വിളിച്ചു 15,000 മിടുക്കൻ നിനക്ക് ഞാൻ സമ്മാനം തരുന്നു സമ്മാനം തരാം വരട്ടെ ഒന്ന് വേഗം പറയടാ പറയാം വാച്ചി എന്റെ ഒരു വീക്ക്നസ് ആണെന്ന് മോലാളിക്ക് അറിയാലോ കോട്ടപ്പടിക്കുട്ടപ്പൻ 18,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു 1,000 പോയി 1,000 പോയാൽ എന്ത് വേണ്ട മോലാളി ഒടുവിൽ ഞാൻ 35,000 ഉറപ്പിച്ചു 35,000 വിളിക്കാൻ നിന്റെ അപ്പൻ കാശ് എടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ മുതലാളി ഞാനല്ല ചതിച്ചത് എന്റെ കൂടെ വിളിച്ചവരാ അവര് കൂട്ടിക്കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കേട്ടു വിളിച്ചു മുതലാളി വിഷമിക്കുന്ന അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി എന്റെ വായിരിക്കുന്ന കകതം പോ 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 അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ കണ്ണമാലിയല്ല പോടാ കണ്ണമാലി അല്ലേ എത്തിയോ ഒരാഴ്ചയായി പുറപ്പെട്ടിട്ട് ഇത് കാണാൻ മുതലാളി ഒന്നിങ്ങോട്ട് ഹെൽപ്പ് ചെയ്താ ഒന്നും പറ്റിയിട്ടില്ല മുലാളി ലേലം കിട്ടിയ ക്ഷീണത്തില ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ ഏ ഓ ദേഹത്ത് ചൂടോ കൊട്ട് കിട്ടിയ തലക്കെട്ടാണല്ലോ ചൂട് വരണ്ട തലക്കല്ലേ തമാശ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നില്ല നിന്നെ ഇപ്പൊ കൊല്ലാനാ തോന്നുന്ന ഇപ്പോഴും മുലാളി നല്ല ചൂടില്ല തണുത്ത വെള്ളത്തിൽ നന്നായി കുളിച്ചാ മതി പട്ടിയെ പിന്നെ കുളിപ്പിക്കാം ആദ്യം മുതലാളി കുളിക്കും ആ പിന്നെ ചേച്ചി വെള്ളത്തിന് തണുപ്പ് കുറവാണെങ്കിൽ 2 ബ്ലാക്ക് ഐസ് കൂടി ഇട്ടേ അപ്പൊ മുതലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം കാണണമെന്നില്ല എന്നാ മറ്റന്നാ വരട്ടെ ചേച്ചി കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെയും എന്നെ അരുമയാണ് പൊണ്ടാട്ടിയും നല്ല കാപ്പാത്തിടണേ കൃഷ്ണ സംസാരം ശാന്ത വേണമാ എന്തോന്ന് പ്രസാദം വന്നിട്ടേ കഴുത്തിൽ താലി കെട്ടി അന്ത നാൾ മുതൽ എനിക്ക് നല്ലാ തെരിയും എൻ റുക്കു ആരെന്ന് തിന്നോളൂ അല്ല തൊട്ടോളൂ അയ്യോ ഓഫീസിൽ പോ ടൈം ആച്ച് ഒന്ന് സാപ്പിട വേണ്ടാമാ നമ്മ സാന്ത കിട്ട് സൊല്ലിയതാവുന്നത് റോഡിലെല്ലാം നിറയെ പെണ്ണുങ്ങളുണ്ട് അവരാരും എൻ പുരുഷനെ കണ്ണു വെക്കൂടാതെ അതൊക്കെതാ എന്റെ ബ്യൂട്ടി സ്പോട്ട് അപ്പുറം പൊമ്പളങ്ങളെ പാക്ക കൂടാതെ നോൺ വെജിറ്റേറിയൻ സാപ്പിടക്കൂടാതെ സിഗരറ്റ് പുടിക്ക കൂടാതെ സ്ട്രെയിറ്റ് പോയി സ്ട്രെയിറ്റ് ഇനി വേറെ ഇലൂമിനേഷൻ ഡെക്കറേഷൻ വർക്ക് ഏതാവത് വേണമോ കണ്ടത്തിൽ വെച്ച കോലം പോലെ ഞാൻ വരട്ടെറുക്കൂന്ന് വിളിക്കാതെ ഗുഡ് മോർണിംഗ് ആരെങ്കിലും ഒരാൾ പറ എല്ലാ ദിവസത്തെ ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാ മതി കൊണ്ടോക്കോ ആ ഇന്നത്തെ കണ്ടിന്യൂ ചെയ്തിക്കോ ആസ് യൂഷ്വൽ മുണ്ടും ജുബ്ബേ ഒന്ന് വേഗം എഴുതി പോയിട്ട് പണിയുള്ളതാ പിന്നെ നെറ്റിയിൽ 3 തലവര നന്നേ മതിയായിരുന്നു ഭസ്മക്കുറിയുന്നത് കവളിലൊരു കറുത്ത കുത്ത സാർ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത അത് നോട്ട് ചെയ്തോ അതിന്റെ റൂമിന്റെ ചാവിങ്ങ ഇതാ സാർ
ഒരു ചേർച്ചയുമില്ലെങ്കിലും പെണ്ണ് വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികേടാ മനുഷ്യന്. അതിന് പ്രേമൻ സാർ തന്നെ നല്ലൊരു ഉദാഹരണമാ. എങ്കിലെന്തായാലും വിലസണ്ടല്ല. Advertising firm. Yes, 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 yes. Advertisers would like to take an ad film for your esteemed concern, Mrs. Jayalakshmi Jewelers. Details below. Sir, yendaru ivide kaaryam parthu kodukkanandille tanikku ippo endha vende set ready aayennu ivide set up nadathi kondirikkumba ayalude oru edo adengu vannu parna pore aa ready aa angade jellu njan vannala appo അങ്ങനെ നോക്കിക്കോളൂ എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ് അങ്ങനെ കൈ ഒന്ന് പകരുത് ഈ ഫേസ് ഇങ്ങനെ ഞാൻ എങ്ങനെ എടുക്കുന്നത്.